എല്ലാവർക്കും നമസ്തേ. പയ്യോളി എക്സ്പ്രസ്, കായിക കേരളത്തിൻ്റെ അഭിമാനം, പി ടി ഉഷയുടെ ജന്മദിനമാണിന്ന്. പി ടി ഉഷയ്ക്ക് ജന്മദിനാശംസകൾ നേരുന്നു. ഒപ്പം മാർത്തോമാ മെത്രാപ്പോലിത്തയുടെ നവതി ആഘോഷങ്ങൾക്ക്, 90-ാം പിറന്നാളാണിന്ന്. അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. അദ്ദേഹത്തിനും നമസ്തേ കേരളത്തിൻ്റെ ആശംസ. ഇന്നലെ സുരേഷ് ഗോപിയുടെ ജന്മദിനമായിരുന്നു. ജന്മദിനമാണെന്ന് പറഞ്ഞു ആശംസിച്ചില്ല എന്ന് ചിലർ പിന്നീട് പരാതി പറഞ്ഞു. വളരെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ അദ്ദേഹത്തിന് നേർന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അദ്ദേഹത്തിനും ജന്മദിനാശംസകൾ. ഈ ആശംസകൾക്കൊക്കെ ഇടയിൽ ആശങ്കകളുള്ള വാർത്തകളാണ് രാവിലെ പുറത്തേക്ക് വരുന്നത്. കോവിഡ് കണക്കിൽ ഇന്ത്യയും കേരളവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട അവസ്ഥയാണ്. രാജ്യത്ത് 500,000 എത്തുന്നു കണക്ക്. കേരളത്തിൽ ഒരുപക്ഷെ ഇന്ന് വരുന്ന കണക്കോടെ ആക്റ്റീവ് പേഷ്യൻസ്, അതായത് ഇപ്പോഴും ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം 2,000 സാധ്യതയുണ്ട്. മാത്രമല്ല തിരുവനന്തപുരത്ത് സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ വിമാനത്താവളത്തിൽ ഏതാണ്ട് 45 CISF ഉദ്യോഗസ്ഥർ ക്വാറന്റൈനിൽ പോയി. 17-ാമതൊരു CISF ഉദ്യോഗസ്ഥന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് സമ്പർക്കത്തിലൂടെയാണ്. അപ്പോൾ കോവിഡ് സംബന്ധിച്ച് വളരെ വിശദമായ വിവരങ്ങൾ ഉണ്ട്. എന്തൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ എന്നുള്ളതുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തയുടെ തുടക്കം എന്നുള്ള നിലയ്ക്ക് ഇന്ധനവില ഇന്നും 21-ാം ദിവസവും നമ്മളെ വിട്ടൊഴിഞ്ഞിട്ടില്ല. ഈ നമസ്തേ കേരളത്തിൻ്റെ 2-ാം പാതിയിൽ 23 രൂപയ്ക്ക് പമ്പിലെത്തുന്ന പെട്രോളിൽ ബാക്കി മുഴുവൻ നികുതിയാണ് നമ്മളുടെ തലയിലടിക്കുന്നത്. അതിൽ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും പങ്കുണ്ട്. സംസ്ഥാന ധനമന്ത്രി തോമസ് ഐസക് ഇന്ന് സംസ്ഥാനത്തെ ധനസ്ഥിതിയും ഇന്ധനവില വർധന, ബസ് ചാർജ് വർധന അടക്കമുള്ള സാഹചര്യത്തിൽ ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ആശ്വാസം എന്തൊക്കെയെന്ന് വിശദീകരിച്ചു. ആദ്യം ഇന്നത്തെ തലക്കെട്ടുകൾ നോക്കാം. രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷം, രോഗബാധിതർ 500,000. ദില്ലിയിൽ സീറോ സർവേക്ക് ഇന്ന് തുടക്കം. അമേരിക്കയിൽ വീണ്ടും ആശങ്ക. 24 മണിക്കൂറിനിടെ 45,000 പുതിയ രോഗികൾ. ഉറവിടമറിയാത്ത കേസുകൾ കൂടുന്നതിൽ ആശങ്കയിൽ തിരുവനന്തപുരം. കണ്ണൂർ വിമാനത്താവളത്തിൽ കടുത്ത ജാഗ്രത. ചക്ക തലയിൽ വീണ് ചികിത്സയിലായിരുന്ന കാസർഗോഡ് സ്വദേശി മരിച്ചു. മരണം കോവിഡ് നെഗറ്റീവായി 1 മാസത്തിന് ശേഷം. കൊച്ചി ബ്ലാക്ക് മെയിലിംഗ് കേസിൽ മുഖ്യ ആസൂത്രകനെ തിരിച്ചറിഞ്ഞു. ഷംന കാസിമിനെ കെണിയിൽ കൊടുക്കാൻ പദ്ധതി തയ്യാറാക്കിയത് പാലക്കാട് സ്വദേശി ഷെരീഫ്. പ്രതികളുടെ ചോദ്യം ചെയ്യൽ ഇന്നു മുതൽ. കേരള കോൺഗ്രസ് തർക്കത്തിൽ ജോസ് വിഭാഗം അയയുന്നു. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ രാജിക്ക് സാധ്യത. നിലപാടുമാറ്റം കോൺഗ്രസിന്റെ കർശന നിർദ്ദേശത്തിനു പിന്നാലെ. ജോസഫ് വിഭാഗത്തിന്റെ യോഗം ഇന്ന്. തുടർച്ചയായ 21-ാം ദിവസവും ഇന്ധനവില വർധന. പെട്രോളിന് 25 ഡീസലിന് 20 പൈസ കൂട്ടി. 21 ദിവസത്തിന് ഡീസലിന് കൂടിയത് 1.5 രൂപയോളം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്കിന്ന് ഈ കോവിഡിൻ്റെ കണക്ക് എത്രമാത്രം ഗൗരവമുള്ളതാണെന്ന് രാവിലെ തീർച്ചയായിട്ടും ഒന്ന് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ ജാഗ്രതയല്ലാതെ മറ്റൊരു മരുന്നും നമ്മളുടെ മുന്നിലില്ല എന്നത് ഓരോ ദിവസം കഴിയും തോറും തെളിയിക്കുകയാണ്. നമുക്കിന്ന് 3 പേരും തയ്യാറാണ്. പ്രശാന്ത് രഘുവംശം ദില്ലിയിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് KC കിഷോർകുമാർ, കണ്ണൂരിൽ നിന്ന് നൌഫൽ എന്നിവരാണ്. പ്രശാന്ത് ഇല്ലാതെ ഏതായാലും നമസ്തേ കേരളം തുടങ്ങാൻ കഴിയില്ല. സുരേഷ്, തീർച്ചയായിട്ടും തുടങ്ങുമ്പോൾ നമ്മൾ അത്ര നല്ല വാർത്തയുമായിട്ടല്ല തുടങ്ങുന്നത് എന്നത് തീർച്ചയായിട്ടും ഓരോ ദിവസവും, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈനയായിരുന്നു, ആ സംഘർഷ രീതി എപ്പോഴും തുടരുകയാണ്. അതേസമയം നമുക്കൊരു ജീവിതമില്ലല്ലോ. ഇന്നിപ്പോ ഈ കണക്കുകള് ICMR കണക്ക് സ്ഥിരീകരിച്ച് വരുമ്പോഴത്തേക്കും 500,000 എത്തും. ഇപ്പൊ തന്നെ വേൾഡോമീറ്ററിൽ ഇന്ത്യയിലെ രോഗബാധിതരുടെ എണ്ണം 500,000 എന്നുള്ള കണക്ക് പറഞ്ഞു. മാത്രവുമല്ല ഒരു ദിവസം രോഗം വരുന്നവരുടെ എണ്ണം 17,000 കണക്കിലേക്ക് ഇന്ന് ഉയരുമെന്നാണ് പറയുന്നത്. ഇന്ന് എന്താണ് പ്രശാന്ത് ഇതൊക്കെ നൽകുന്ന സൂചന? സുരേഷ്, വലിയ ആശങ്ക തന്നെയാണ് ഉയർത്തുന്നത്. കാരണം ഇത്രയും ദിവസമായിട്ടും ഈ കോവിഡ് വ്യാപനം പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയുന്നില്ല. അതിങ്ങനെ മുന്നോട്ട് തന്നെ പോവുകയാണ്. അതും പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ വലിയൊരു ആശങ്ക ഉയർത്തുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. May 18 100,000 ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. 100,000 കടന്നത് May 18. പിന്നീട് ഇപ്പോൾ ഏതാണ്ട് 40 ദിവസത്തിലാണ് ഇത് 500,000 എത്തുന്നത്. ഇന്നിപ്പോൾ കണക്കുകൾ നോക്കുമ്പോൾ 500,000 കടന്ന് 510,000 എത്താനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്.
കഴിഞ്ഞ ദിവസം 18,000 ആണ് ഒരു ദിവസത്തെ രോഗവർദ്ധനവ് എന്നതാണ് ഇതുവരെയുള്ള സൂചനകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് 18,000 എന്നുള്ളൊരു സംഖ്യയിലേക്ക് എത്തുന്നു. ഇതോടൊപ്പം തന്നെ 500,000 എന്നുള്ളൊരു സംഖ്യയിലേക്ക് എത്തുന്നു. ഈ 500,000 കഴിഞ്ഞ ഒരു 40 ദിവസത്തിലാണ് 100,000 നിന്ന് 500,000 എത്തിയത് എന്നുള്ളതും ആശങ്കയുയർത്തുന്നതാണ്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിലാണ്. നിർമ്മാൺ ഭവനാണിത്, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ആസ്ഥാനമാണിത്. ഇവിടെയാണ് നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഒരു രോഗവ്യാപനം എങ്ങനെ പിടിച്ചു നിർത്താം എന്ന വിഷയത്തിൽ വലിയ ചർച്ചകളും യോഗങ്ങളും ഒക്കെ ഓരോ ദിവസവും നടക്കുന്നത്. ആദ്യ ദിവസങ്ങളിൽ എല്ലാ ദിവസവും വാർത്താ സമ്മേളനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. ഇപ്പോൾ വാർത്താ സമ്മേളനം ഉൾപ്പെടെ നിർത്തിവെച്ചിരിക്കുകയാണ്. ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ചിലപ്പോൾ ചില ഉദ്യോഗസ്ഥരെത്തി വാർത്താ സമ്മേളനം നടത്തിയാലായി. എന്തായാലും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷേ രോഗവ്യാപനം എങ്ങനെ പിടിച്ചു നിർത്താം എന്നത് സംബന്ധിച്ച് ഇപ്പോഴും സർക്കാരിന് വലിയ ഒരു ആശങ്ക നിലനിൽക്കുന്നു എന്ന് തന്നെ വിലയിരുത്താം. പ്രശാന്ത്, എന്തായാലും നമ്മൾ ഈ ലോക്ക്ഡൌണിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് കൂടുതൽ ആശ്വാസത്തിലേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിൽ സത്യത്തിൽ നേരെ തിരിച്ചാണ്. കാരണം ഇപ്പോൾ ചില സംസ്ഥാനങ്ങൾ 31-ാം തീയതി വരെ ലോക്ക്ഡൌൺ നീട്ടുകയാണ്. അപ്പോൾ വീണ്ടും ജനജീവിതം കൂടുതൽ വീടുകളിലേക്ക് ഒതുങ്ങുന്ന ഒരു അവസ്ഥ വരുമോ എന്നുള്ളതാണ് ഇനി നമുക്കറിയേണ്ടത്. അത് ഞാൻ പ്രശാന്തിലേക്ക് വരാം. പക്ഷേ അതിനു മുമ്പ് നമുക്ക് കേരളത്തിലെ തിരുവനന്തപുരത്തിലെ സ്ഥിതി ഒന്ന് നോക്കണം. പ്രശാന്ത് തുടരുക. കിഷോർ, ഗുഡ് മോർണിംഗ്. ഈ കിഷോർ, തിരുവനന്തപുരം വലിയ പ്രശ്നത്തിലേക്കാണെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ഈ തിരുവനന്തപുരത്ത് മണക്കാട് ഭാഗത്ത് മാത്രം സമ്പർക്കത്തിലൂടെയുള്ള രോഗികളുടെ എണ്ണം ഒരുപാട് കൂടി. ഇപ്പോൾ VSSCയിലെ 2 ജീവനക്കാരൻ, ഓട്ടോറിക്ഷ ഡ്രൈവറിൽ നിന്ന് സമ്പർക്കത്തിലൂടെ രോഗം അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ള 6 പേർക്ക് സ്ഥിരീകരിച്ചു. 869 പേരുടെ ഫലം കൂടി പുറത്തു വരാനുണ്ട്. അപ്പോൾ ഈ തമിഴ്നാട്ടിലൊക്കെ കണ്ടതുപോലെ ഒരു ക്ലസ്റ്റർ പോലെ ഒരു വലിയ വ്യാപനത്തിലേക്ക് പോകാതിരിക്കാൻ മണക്കാടാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ എത്രമാത്രം ജാഗ്രതയോടെയുള്ള പ്രവർത്തനങ്ങളാണ് കിഷോർ ഇപ്പോൾ നടക്കുന്നത്? തീർച്ചയായിട്ടും തിരുവനന്തപുരം വലിയ ആശങ്കയിൽ തന്നെയാണ്. സംസ്ഥാനത്ത് ഇന്നലെ 150 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ അതിൽ 10 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. ആ 10 പേരിൽ തന്നെ 5 പേരും തിരുവനന്തപുരത്ത് നിന്നാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്നലെ 5 പേർക്ക് സമ്പർക്കത്തിലൂടെ തിരുവനന്തപുരത്ത് രോഗം സ്ഥിരീകരിച്ചപ്പോൾ അതിൽ 2 പേർക്ക് രോഗം എവിടെയാണ് കിട്ടിയത് അല്ലെങ്കിൽ ഈ രോഗത്തിൻ്റെ ഉറവിടം എന്താണ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തമായ സൂചന ഇതുവരെ കിട്ടിയിട്ടില്ല. അതനുസരിച്ച് തിരുവനന്തപുരത്ത് ഇതുവരെ ഉറവിടം അറിയാത്ത രോഗികളുടെ എണ്ണം 15 ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. അതിൽ തന്നെ ഇന്നലെ ഉറവിടം അറിയാത്ത 2 രോഗികൾ, ഒരാൾ മണക്കാട് സ്വദേശിയാണ്, അദ്ദേഹം VSSCയിൽ ജോലി ചെയ്യുന്ന ആളാണ്. മറ്റേയാൾ VSSCയിൽ നിന്ന് തന്നെ റിട്ടയർ ചെയ്ത വ്യക്തിയാണ്, അദ്ദേഹം വള്ളക്കടവ് സ്വദേശിയാണ്. ഇവരുടെ 2 പേരുടെയും സമ്പർക്ക പട്ടിക സംബന്ധിച്ച് ഇനി ഇതിനകം തന്നെ ആശങ്ക ഉയർന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ VSSCയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയുമായി ബന്ധമുള്ള 12 പേരോട് ഇന്നലെ തന്നെ നിരീക്ഷണത്തിൽ പോകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ജോലി ചെയ്യുന്ന ഓഫീസ് ഭാഗം ഇന്ന് അണുവിമുക്തം ആക്കുന്നുമുണ്ട്. രണ്ടാമത്തെയാൾ ഈ VSSCയിൽ നിന്ന് റിട്ടയർ ചെയ്തയാൾ വള്ളക്കടവ് സ്വദേശിയാണ്. അദ്ദേഹം 23-ാം തീയതി കുളത്തൂരിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു, ബന്ധുവിൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ധാരാളം പേരുമായിട്ട് അദ്ദേഹം സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. 24-ാം തീയതി പക്ഷേ അദ്ദേഹം വിവാഹ ചടങ്ങിൽ പങ്കെടുത്തില്ല. അദ്ദേഹത്തിന് രോഗലക്ഷണങ്ങൾ ഉണ്ടായി എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 പേരുടെയും സമ്പർക്ക പട്ടിക വലിയ ആശങ്ക ഉയർത്തുന്നതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച മണക്കാട് സ്വദേശിയും VSSCയിൽ ജോലിയുമുള്ളയാൾ മണക്കാട് സ്വദേശിയാണെങ്കിലും അദ്ദേഹം വലിയ ശാലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വീട്ടിൽ നിന്നാണ് ആശുപത്രിയിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഈ വലിയ ശാലയിലുള്ള ബന്ധുക്കളും ഇതുകൊണ്ട് തന്നെ ആശങ്കയിലാണ്. ഏതായാലും ഈ 2 പേരുടെയും സമ്പർക്ക പട്ടിക ഇന്ന് ജില്ലാ ഭരണകൂടം പുറത്തുവിടാനായിട്ട് സാധ്യതയുണ്ട്. എന്നാലും ഇന്ന് വൈകുന്നേരത്തെ കണക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആക്റ്റീവ്, അതായത് ഇപ്പോഴും രോഗത്തിന് ചികിത്സ തേടുന്നവരുടെ എണ്ണം 2,000 ഉയരുമോ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. മാത്രവുമല്ല പ്രവാസികളുടെ മടങ്ങിവരവ് കൂടിയതോടെ അവരിൽ പരിശോധിച്ച് രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം ഉയരും. പക്ഷേ അത് നമുക്കൊരു ആശങ്കയുള്ള കാര്യമല്ല, അവരെ ക്വാറന്റൈൻ ചെയ്യുന്നതാണ്. പക്ഷേ അല്ലാതെ ഇപ്പോൾ പാലക്കാടും മലപ്പുറത്തുമുള്ള കുട്ടികളുടെ രോഗവ്യാപനം അടക്കമുള്ള കണക്കുകളാണ് ഗൗരവത്തോടെ കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ കമ്മ്യൂണിറ്റി സ്പ്രെഡിലേക്ക് പോകാതിരിക്കാനുള്ളത്. പ്രശാന്ത്, ഒരു കാര്യം കൂടി, ഈ ലോക്ക്ഡൗൺ വിട്ട് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, പൂട്ടുക എളുപ്പമാണ് പക്ഷേ പൂട്ട് തുറന്ന് പുറത്തു വരിക പ്രയാസമാണെന്ന്. ഇപ്പോൾ പല സംസ്ഥാനങ്ങളും വീണ്ടും ലോക്ക്ഡൗൺ നീട്ടണോ എന്നുള്ള ആലോചനയിലാണ്. രാജ്യത്തെ കണക്ക് നോക്കിയാലും ഇപ്പോൾ തമിഴ്നാട്ടിൽ 3,500, അതേപോലെ തന്നെ ദില്ലിയിൽ 3,000 കേസുകൾ, പശ്ചിമബംഗാൾ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ കണക്ക് രേഖപ്പെടുത്തുന്നു, ആന്ധ്ര വളരെ മോശമായ കണക്കുകളുടെ സൂചനയുമായി വരുന്നു. അപ്പോൾ പ്രശാന്ത്, കുറച്ചുകൂടി കടുത്ത നടപടികളിലേക്ക് ഇനി വീണ്ടും പോകേണ്ടി വരുമോ ഒരു തിരിച്ചുപോക്ക്?
സുരേഷ്, അത്തരമൊരു സൂചനയാണ് പ്രധാനമന്ത്രി ഇന്നലെ നൽകിയത്. കാരണം എത്രത്തോളം ഈ ഒരു വൈറസ് നമ്മളോടൊപ്പം നിൽക്കും എന്നറിയില്ല എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. അപ്പോൾ സർക്കാരും ഇതൊരു നീണ്ട കാലഘട്ടമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ നൽകിയ സൂചന. സുരേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഈ മാസം ആദ്യം നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം അൺലോക്ക് എന്ന പേരിൽ ഈ ഒരു ലോക്ക്ഡൌണിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള മാർഗങ്ങളായിരുന്നു സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത്. ആരാധനാലയങ്ങളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ തുറക്കുന്നത് വലിയ ഒരു വാർത്തയായി മാറുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ തുറന്ന റെസ്റ്റോറൻറ്റുകളിലൊന്നും ആൾക്കാരെത്തുന്നില്ല. ആരാധനാലയങ്ങൾ നമുക്കറിയാവുന്ന പോലെ തുറന്നെങ്കിലും പലയിടത്തും പിന്നീട് അത് അടയ്ക്കേണ്ടി വന്നു. അതൊക്കെയാണ് സാഹചര്യം. സ്കൂളുകൾ തുറക്കാൻ അടുത്ത മാസം യോഗങ്ങൾ ചേരും എന്നാണ് നേരത്തെ സർക്കാർ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ സ്കൂളുകൾ തുറക്കാനുള്ള ഒരു സാഹചര്യവും ഇപ്പോഴില്ല. ദില്ലിയിലൊക്കെ ഇപ്പോൾ ജൂലൈ 31 വരെ അടച്ചിടാനാണ് തീരുമാനം. ഇപ്പോൾ സുരേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ചില സംസ്ഥാനങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും ലോക്ക്ഡൌണിലേക്ക് പോവുകയാണ്. ആസാമിൽ ഗുവാഹത്തി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കംപ്ലീറ്റ് ലോക്ക്ഡൌൺ എന്നതാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്. ഏതാണ്ട് 14 ദിവസത്തെ ലോക്ക്ഡൌൺ ആണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇടപെടുകയാണ്. ഒരു നിമിഷം, നമുക്ക് ഈ കണ്ണൂർ വിമാനത്താവളത്തിലും പ്രതിസന്ധി രൂക്ഷമാണ്. 17 CAS ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഒരാൾക്ക് സ്ഥിരീകരിച്ചത് സമ്പർക്കത്തിലൂടെയാണ്. ആദ്യം കണ്ണൂർ വിമാനത്താവളത്തിന്റെ കാര്യം വിശദീകരിക്കാൻ ശ്രീ തുളസീദാസ് തന്നെ നമ്മളോടൊപ്പം ഉണ്ട്. നൌഫലിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ശ്രീ തുളസീദാസ്, ഗുഡ് മോർണിംഗ്, കേൾക്കാമല്ലോ. ഗുഡ് മോർണിംഗ്, കേൾക്കാം. ഈ കണ്ണൂർ എയർപോർട്ടിലെ CAS ഉദ്യോഗസ്ഥർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു അവധി കഴിഞ്ഞ് വന്നതിൽ, അതിൽ ഒരാൾക്ക് അവിടെ വന്നതിന് ശേഷം സമ്പർക്കത്തിലൂടെ എന്നാണ് മനസ്സിലാക്കുന്നത്. എത്ര ഗൗരവത്തോടെ കാണണം, എങ്ങനെയാണ് ഈ സാഹചര്യം ഇപ്പോൾ കാണുന്നത്? ഇതുവരെ 17 പേർക്ക് അസുഖം ഉണ്ടായതിൽ 15 പേരും കേരളത്തിന് വെളിയിൽ നിന്ന് അവധി കഴിഞ്ഞ് വന്നവരാണ്. അവരെല്ലാം വന്ന മുറയ്ക്ക് ക്വാറന്റീനിൽ പോയവരുമാണ്. ക്വാറന്റീൻ കാലത്താണ് അവർക്ക് വന്നിട്ടുള്ളത്. അല്ലാതുള്ള 2 പേരിൽ ഒരാൾ അവരെ അവിടെ സഹായിച്ചുകൊണ്ടിരുന്ന ആളാണ്. അവർക്ക് ആഹാരം എത്തിച്ചു കൊടുക്കുകയും ക്യാമ്പിൽ തന്നെ ക്വാറന്റീനിൽ അവരെ ടെമ്പറേച്ചർ എടുക്കുകയൊക്കെ ചെയ്തിരുന്ന ആളാണ്. മറ്റൊരാൾ ക്യാമ്പിൽ വെളിയിലാണ് താമസിക്കുന്നത്. അയാൾ ക്യാമ്പിൽ വന്ന് അയാൾക്ക് സുഖമില്ല എന്നുള്ള കാരണത്താൽ അവിടെ ക്യാമ്പിൽ അക്കോമഡേറ്റ് ചെയ്തിരുന്ന ആളാണ്. ഇങ്ങനെയുള്ള 2 പേർക്കാണ് ഈ 15 പേര് കൂടാതെ ആയിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതലും ഈ വെളിയിൽ, അതായത് ഡൽഹി വഴിയോ ഡൽഹിയിൽ നിന്നോ ഒക്കെ വന്ന ആൾക്കാരാണ്. അവർക്കാണ് ക്വാറന്റീനിൽ കഴിയുന്ന സമയത്ത് തന്നെ ഇത് പിടിച്ചിട്ടുള്ളത്. നമ്മളിപ്പോ എത്ര പേരെയാണ് നിരീക്ഷണത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്? എയർപോർട്ടിന്റെ പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും ബാധിക്കാതിരിക്കാൻ നമ്മൾ എടുക്കുന്ന മുൻകരുതലുകളും ക്രമീകരണങ്ങളും എന്തൊക്കെയാണ്? 54 പേരാണ് ഇതുപോലെ വന്നിരുന്നത്. അവരെ എല്ലാം ക്വാറന്റീനിലാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് മുഴുക്കെ, ക്യാമ്പിലുള്ളവർക്ക് മുഴുക്കെ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്, നടത്തുന്നുണ്ട്, നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടെസ്റ്റിൽ നെഗറ്റീവായിട്ടുള്ളവർ മാത്രമാണ് അവിടുന്ന് ഡ്യൂട്ടിക്ക് വരുന്നത്. ഇവിടെയുള്ള സ്റ്റാഫിനെ വെച്ചിട്ട് എയർപോർട്ടിലെ പ്രവർത്തനങ്ങൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇതുവരെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നെഗറ്റീവായിട്ടുള്ളവരെ മാത്രമേ ഡ്യൂട്ടി വിടുകയുള്ളൂ. ഈ കഴിഞ്ഞ 2 ദിവസമായി ചാർട്ടേഡ് വിമാനങ്ങളും വന്ദേ ഭാരത് മിഷനിലുമുള്ള വരുന്ന പ്രവാസികളുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ വിമാനത്താവളങ്ങളിൽ ഈ സുരക്ഷാ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഇവരെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത്, അതിന് പ്രത്യേക ക്രമീകരണങ്ങളുണ്ടോ? അത് ശ്രമകരമാണോ? ഈ നിരീക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ അതിന് തടസ്സമാവില്ല? ശ്രമകരമാണെന്നുള്ളൊരു സംശയമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്റർനാഷണൽ ഡിപ്പാർച്ചർ എന്ന് പറയുന്നത് ഇപ്പൊ ഇല്ല, പാസഞ്ചേഴ്സ് ഇല്ല. ഓക്കെ, ഇന്റർനാഷണൽ അറൈവൽ ഉണ്ട്, കുറച്ച് ഡൊമസ്റ്റിക് ഡിപ്പാർച്ചറും ഡൊമസ്റ്റിക് അറൈവലും ഉണ്ട്. അത് ബാക്കിയുള്ളവരുമായിട്ട് ഇന്റർനാഷണൽകാരുമായിട്ട് ഒരു തരത്തിലും മിക്സ് ചെയ്യാതാണ് പോകുന്നത്. അതുകൊണ്ട് ആ ബുദ്ധിമുട്ടില്ല. പിന്നെ ഇന്റർനാഷണൽ അറൈവൽ ഈ വന്ദേ ഭാരതിലും ചാർട്ടേഡ് ഫ്ലൈറ്റ്സിലും വരുന്നവർ ഇന്റർനാഷണൽ അറൈവലിൽ കൂടെ വരുന്നു. അവർക്ക് നേരത്തെ മുതൽ കണ്ണൂർ എയർപോർട്ടാണ് ഏറ്റവും ആദ്യം ഈ ഹെൽത്ത് ടെസ്റ്റൊക്കെ തുടങ്ങിയത്, എയർപോർട്ടിൽ 5 February 2020. അതിന് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള വ്യവസ്ഥ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ആള് കൂടുതലാണെന്ന് മാത്രം ആ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അത് സുഗമമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഓക്കെ, ശ്രീ വി തുളസീദാസ് KL MD ആണ് ഈ സാഹചര്യങ്ങൾ ആധികാരികമായി വിശദീകരിച്ചത്. വളരെ നന്ദി ശ്രീ വി തുളസീദാസ്. എന്തായാലും നമ്മുടെ ഒരു അഭിമാനമാണ് കണ്ണൂർ വിമാനത്താവളം. അതുകൊണ്ട് മാത്രമല്ല, വിമാനത്താവളത്തിലെ പ്രവർത്തനത്തെ ഒരു തരത്തിലും ബാധിക്കാത്ത തരത്തിൽ ഈ ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നൌഫൽ, ശ്രീ വി തുളസീദാസ് വിശദീകരിച്ചത് കേട്ടിട്ടുണ്ടാകും. ദേശീയ മാധ്യമങ്ങളിൽ പോലും കണ്ണൂർ വിമാനത്താവളത്തിൽ പാലിക്കുന്ന ജാഗ്രത വലിയ വാർത്തയാണ്. വിമാനത്താവളത്തിന് പുറത്തേക്കും കണ്ണൂരിൽ ഒരു ഗൗരവതരമായ ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ ഈ കണക്കുകൾ ഇപ്പോൾ? സുരേഷ്, കണ്ണൂർ വിമാനത്താവളത്തിൽ ഈ ഹരിയാന അതുപോലെ തന്നെ ഡൽഹി, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നും അവധി കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തി ക്വാറന്റീനിൽ കഴിയുമ്പോഴാണ് ഇവർക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഇവർ കണ്ണൂർ കൂത്തുപറമ്പ് വലിയ വെളിച്ചെന്ന സ്ഥലത്താണ് ഇവരുടെ ക്യാമ്പുള്ളത്. പക്ഷേ ഇതിൽ ഗുരുതരമായ ഒരു കാര്യം, ഇങ്ങനെ 14 ദിവസത്തെ ക്വാറന്റീൻ കഴിഞ്ഞ്
ഈ ടെസ്റ്റ് നടത്തി നെഗറ്റീവായി അതിനുശേഷം ജോലിയിൽ പ്രവേശിച്ചയാൾക്ക് അതിനുശേഷം സിംപ്റ്റം ഉണ്ടാവുകയും അയാൾക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തതാണ് ഈ എയർപോർട്ടിനകത്ത് ഒരു ആശങ്ക ഉയർത്തിയത്. അതിനുശേഷം ഈ എയർപോർട്ടിലെ സെക്യൂരിറ്റി ഓഫീസ് അണുവിമുക്തമാക്കി ഇയാളുമായി സമ്പർക്കത്തിൽ ഉണ്ടായവരെ ക്വാറന്റീനിലും ആക്കി. ഇയാൾക്ക് കൂടുതൽ പേർ സമ്പർക്കത്തിലുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഈ എയർപോർട്ടിനകത്ത് മുഴുവൻ സി സി ടി വി ഉണ്ട്. അതുകൊണ്ട് ആൾക്കാരെ കണ്ടെത്തൽ പ്രയാസമല്ല. ഇയാൾ സഞ്ചരിച്ച വഴിയിലുള്ള ആ സി സി ടി വി ദൃശ്യങ്ങൾ മുഴുവൻ ശേഖരിച്ചുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ക്വാറന്റീനിലാക്കുക എന്നുള്ളൊരു നടപടിയാണ് ഇപ്പോൾ എയർപോർട്ടിൽ നടത്തുന്നത്. എയർപോർട്ടിലെ കാര്യങ്ങൾ ഗൗരവപരമായ ജില്ലാ ഭരണകൂടം കാണുന്നത്. അതിൻ്റെ ഭാഗമായി സബ് കളക്ടറെ പ്രത്യേക ചുമതലയാക്കി എയർപോർട്ടിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി വരെയും അവിടെ മീറ്റിങ്ങുകൾ നടക്കുകയായിരുന്നു. ഞങ്ങൾ ഇന്നലെ കിയാലിൻ്റെ ഓപ്പറേഷൻ ഓഫീസറെയും അതുപോലെ തന്നെ എം ഡി തുളസീദാസ് സാറുമായൊക്കെ സംസാരിച്ചിരുന്നു. നിലവിൽ ഒരു ജാഗ്രത മാത്രം മതി, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ കണ്ണൂർ വിമാനത്താവളത്തിൽ 16 വിമാനങ്ങളൊക്കെ ഒരു ദിവസം എത്തിയ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിട്ടുണ്ട്. അത് ഈ 2000+ ആളുകളൊക്കെയാണ് എത്തിയത്. ഇന്നലെ മാത്രം 1600+ ആളുകൾ 9 വിമാനങ്ങളിലായി എത്തി. അതുകൊണ്ട് തന്നെ ഈ ഏതെങ്കിലും തരത്തിൽ ചെറിയൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായി കഴിഞ്ഞാൽ അത് ഗുരുതരമായ സാഹചര്യത്തിലേക്ക്. കാരണം ഇന്റർനാഷണൽ ഡിപ്പാർച്ചർ ഇപ്പോൾ ഇല്ല, ഇനി അതുകൂടി തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു ഭാരത്തെ കുറിച്ച് പറഞ്ഞു. പക്ഷേ അത് ക്രമീകരിക്കുന്നതാണ്. പ്രശാന്ത് നേരത്തെ പ്രശാന്ത് പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇന്ത്യ ചൈന പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇന്നിപ്പോൾ കോവിഡ് ആണെന്ന്. പക്ഷേ ഇന്ത്യ ചൈന പ്രശ്നത്തിലും ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ഇന്ത്യ ചൈന നയതന്ത്ര ചർച്ച വഴിമുട്ടുകയാണെന്നാണ്. കാരണം ഗൽവാനിൽ ചൈന ആവർത്തിച്ച് അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഈ അത് ബോധ്യപ്പെടുത്താതെ ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് ഇന്ത്യ എത്തുകയാണോ? എങ്ങനെയായിരിക്കും നമ്മുടെ രാജ്യം ഇക്കാര്യത്തിൽ ഇനിയുള്ള നടപടികൾ സ്വീകരിക്കുക? സുരേഷ്, ഈ കോവിഡ് ജാഗ്രത പോലെ തന്നെ വലിയ ഒരു പ്രതിസന്ധി ഇപ്പോൾ അതിർത്തിയിൽ ഇന്ത്യ നേരിടുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതീക്ഷ ഉയർത്തുന്ന വാർത്തയായിരുന്നു നമുക്ക് നൽകാൻ ഉണ്ടായിരുന്നത്. കാരണം ചർച്ചകളിൽ പുരോഗതി ഉണ്ടായിരുന്നു. 22 കമാൻഡർമാരുടെ യോഗം നടന്നതാണ്. അന്ന് ചൈന പിന്മാറും എന്നുള്ളൊരു സൂചന അവർ നൽകിയിരുന്നു. 23 പിന്നീട് വിദേശകാര്യ മന്ത്രാലയങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നു. അതിലും ചൈന പിന്മാറും എന്നുള്ള ഒരു സൂചനയാണ് അവർ നൽകിയത്. പക്ഷേ കഴിഞ്ഞ 4 ദിവസമായി അവർ പിന്മാറിയില്ല എന്ന് മാത്രമല്ല, കൂടുതൽ സേനയെ അവിടെ എത്തിക്കുകയാണ്. ഇപ്പോൾ കിട്ടുന്ന വാർത്തയനുസരിച്ച് പാങ്കോങ് തടാക തീരത്ത് ഹെലിപാഡുകൾ ഇപ്പോൾ ചൈന ഉണ്ടാക്കിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇന്നലെ ചൈനീസ് സൈനികർ ആവശ്യപ്പെടുന്നത് ഇന്ത്യൻ സൈനികർ ഫിംഗർ 3 നിന്നും പിന്നോട്ട് പോകണം, ഫിംഗർ 2 പോകണം എന്നതാണ്. സാധാരണ 4 മുതൽ 8 എന്തെങ്കിലും തരത്തിലുള്ള തർക്കം നിലനിന്നത്. അവിടെ തന്നെ രണ്ടുപേരും ജോയിന്റ് പെട്രോൾ എന്നതായിരുന്നു ഇതുവരെയുള്ള രീതി. പക്ഷേ അതിന് പകരം ഇപ്പോൾ ചൈന മാത്രം അവിടെ പെട്രോളിംഗ് നടത്തിയാൽ മതിയെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇന്ത്യ ഫിംഗർ 2 പിന്മാറണം എന്നാണ് ചൈന ആവശ്യപ്പെടുന്നത്. അപ്പോൾ ചൈന ഗൽവാൻ താഴ്വരയ്ക്ക് മേലും ഇപ്പോൾ പാങ്കോങ് തടാക തീരത്തിന് മേലും ഒക്കെ വലിയ അവകാശവാദം ഉന്നയിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ചർച്ചകൾ വഴിമുട്ടിയിരിക്കുന്നത്. ശരി പ്രശാന്ത്, ഈ തരത്തിലുള്ള കുതന്ത്രങ്ങളൊക്കെ ചൈനയുടെ ഭാഗത്തു നിന്ന് നേരത്തെ നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പക്ഷേ കർശനമായ നിലപാട് പക്വതയോടെ എടുക്കാൻ പ്രാപ്തിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് അക്കാര്യത്തിൽ ഉറച്ച തീരുമാനം ഉണ്ടാവും. പക്ഷേ അത് പക്വതയോടെ കൂടി ആയിരിക്കും. വരുന്ന മണിക്കൂറുകളിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഷംന കാസിമിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ച് കുടുങ്ങിയ പ്രതികളെക്കുറിച്ചാണ്. കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തി. വളരെ വലിയ ഒരു റാക്കറ്റിലേക്കാണ് ഈ സൂചനകൾ ചെല്ലുന്നത്. ഇതിൻ്റെ സൂത്രധാരനെ പിടികിട്ടി എന്നുള്ള വാർത്തയാണ് രാവിലെ ജോഷി കുര്യൻ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. ജോഷി, റെഡിയല്ലേ? മഴയാണെന്നറിയാം. 1 മിനിറ്റ് സമയം തരിക, ഞാൻ തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. കൊച്ചി ബ്ലാക്ക്മെയിലിംഗ് കേസിൻ്റെ വിശദാംശങ്ങളുമായി ജോഷിയുണ്ട്. ജോഷിയിലേക്ക് വരാം. പക്ഷേ അതിനു മുമ്പ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൻ്റെ ചൂടറിയുന്ന വാർത്തകൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ നമസ്തേ കേരളത്തിൽ തുടങ്ങിയുണ്ടായിരുന്നു. കേരള കോൺഗ്രസിൻ്റെ പടലപ്പണക്കങ്ങളുടെ ചരിത്രം എല്ലാവർക്കും അറിയാം. ചിലപ്പോൾ അത് ചായക്കോപ്പയിലെ ഒരു കൊടുങ്കാറ്റായി മാറും, ചിലപ്പോൾ അത് പിളർന്നു മാറും. അങ്ങനെ പിളർന്നോറും വളരുകയും വളരും തോറും പിളരുകയും ഒക്കെ ചെയ്യുന്ന പ്രതിഭാസമായി മാറും. പക്ഷേ ജോസ് ജോസഫ് തർക്കം തൽക്കാലം ഒരു വിരാമമാവുകയാണെന്നുള്ള സൂചനയാണ്. കോൺഗ്രസ് നിലപാട് കടുപ്പിച്ചതോടെ ജോസ് വിഭാഗം കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തയ്യാറെടുക്കുകയാണ്. ജോസഫ് ഗ്രൂപ്പിൻ്റെ നിർണായകമായ യോഗവും ഇന്ന് ചേരുന്നുണ്ട്. അഭിലാഷ് നാരായണ റിപ്പോർട്ടിലേക്ക്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ജോസഫ് വിഭാഗത്തിന് കൈമാറണമെന്ന് ഒരാഴ്ച മുമ്പ് UDF നിർദ്ദേശിച്ചിട്ടും നടപ്പാകാത്തതിന്റെ അതൃപ്തിയിലാണ് കോൺഗ്രസ്. രാജിക്ക് മുമ്പ് മറ്റു ചില ധാരണകൾ കൂടി ഉണ്ടാകണമെന്ന നിലപാടിലാണ് ജോസ് കെ മാണി. കോൺഗ്രസ് ആകട്ടെ ഇത് അംഗീകരിക്കുന്നില്ല. ആദ്യം രാജി, ചർച്ചകൾ പിന്നീട് എന്നതാണ് കോൺഗ്രസ് നിലപാട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജോസ് ജോസഫ് വിഭാഗങ്ങളുടെ സീറ്റടക്കം ധാരണയായിട്ട് രാജിവെക്കാം എന്നതാണ് ജോസ് കെ മാണിയുടെ അഭിപ്രായം. ഇതംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. കോൺഗ്രസ് സമ്മർദ്ദം കടുക്കുന്നതോടെ UDF തീരുമാനം അംഗീകരിക്കുകയാണ് ജോസ് കെ മാണിക്ക് മുമ്പിലുള്ള പോംവഴി. അല്ലെങ്കിൽ മുന്നണി വിടണം. UDFൽ നിന്നും വിലപേശി വരുന്നവരെ സ്വീകരിക്കില്ലെന്ന് CPI പരസ്യമായി പറഞ്ഞതും തിരിച്ചടിയായി. ഇതോടെ കോൺഗ്രസ് നിർദ്ദേശത്തിന് ജോസ് കെ മാണി വിഭാഗം തൽക്കാലം വഴങ്ങുമെന്നാണ് സൂചന. UDF നിർദ്ദേശം നടപ്പാക്കിയ ശേഷം മാത്രം ബാക്കി ചർച്ച എന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ്. നമ്മൾ തീരുമാനം പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പം അത്
അതനുസരിച്ച് അവർ അനുസരിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. യു ഡി എഫ് തീരുമാനം നടപ്പിലാക്കാത്തതിന്റെ അതൃപ്തി ജോസഫ് വിഭാഗത്തിനുമുണ്ട്. ഇക്കാര്യം കോൺഗ്രസിനെയും അറിയിച്ചിട്ടുണ്ട്. വിഷയം ചർച്ച ചെയ്യുവാൻ ജോസഫ് വിഭാഗത്തിന്റെ നേതൃയോഗം ഇന്ന് നടക്കും. കൊച്ചിയിൽ നിന്നും അഭിലാഷ് നായർ, ഏഷ്യാനെറ്റ് ന്യൂസ്. കൊച്ചിയിലെ ബ്ലാക്ക് മെയിലിംഗ് കേസ് ഉണ്ടായ ദിവസം തന്നെ രാവിലെ നമസ്തേ കേരളത്തിൽ ഷംന കാസിം ഏത് സാഹചര്യത്തിലാണ് ഈ പ്രതികൾക്കെതിരെ പരാതിയുമായി പോലീസിലേക്ക് പോയത് എന്ന് വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തി. ഇത് ഈ പണം തട്ടൽ മാത്രമല്ല, ലൈംഗിക ചൂഷണം, സ്വർണ്ണക്കടത്ത് അടക്കമുള്ള ചില കുറ്റകൃത്യങ്ങളിലേക്ക് കൂടി പ്രതികളുടെ ഗൂഢാലോചന കടന്നു എന്ന് വ്യക്തമാവുകയാണ്. ഇതിൻ്റെ സൂത്രധാരനെ പോലീസിന് പിടികിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്ന് ജോഷി കുര്യൻ നൽകുന്നത്, പാലക്കാട് സ്വദേശി ഷെരീഫാണ് ഇതിൻ്റെ സൂത്രധാരെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. ജോഷി, വിശദാംശങ്ങൾ. പിജി, ഈ കസ്റ്റഡിയിലുള്ള, അതായത് ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങിയ, ഇന്നലെ കീഴടങ്ങിയ രണ്ട് പ്രതികളെ അടക്കമുള്ളവരെ പോലീസ് മരട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്യുകയാണ്. ഈ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലാണ് അവർ ഒരു പേര് പറഞ്ഞത്, ഷെരീഫ് എന്ന പാലക്കാട്ടുകാരനെ കുറിച്ച്. ഒപ്പം അഷ്കർ അലി എന്ന മറ്റൊരു പേര് കൂടി പറഞ്ഞിരുന്നു. അതിനുശേഷം നടന്ന ചോദ്യം ചെയ്യലിലാണ് ഇവർ പറഞ്ഞത്, ഈ ഷെരീഫ് എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സൂത്രധാരൻ. പോലീസ് അന്വേഷിച്ചപ്പോൾ ഇയാൾ പാലക്കാട് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഈ ഇത്തരത്തിലുള്ള സമാനമായ ചില ആരോപണങ്ങൾ ഇയാൾക്കെതിരെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തായാലും ഇയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇയാൾക്ക് വേണ്ടി ഇന്നലെ പാലക്കാടും മറ്റും രാത്രിയിൽ ചില തെരച്ചിലുകൾ നടന്നു എന്നാണ് മനസ്സിലാകുന്നത്, പക്ഷേ പിടികിട്ടിയിട്ടില്ല. മൂന്ന് പ്രതികൾ കൂടി ഇനി പിടികിട്ടാനുണ്ട് എന്നാണ് പറയുന്നത്, അഷ്കർ അലി, ഷെരീഫ്, ഒപ്പം തന്നെ മറ്റൊരാൾ. ഇതേ ഈ ഷെരീഫിനെ കുറിച്ച് ഈ പിടിയിലായ പ്രതികൾ പറയുന്ന പ്രധാനപ്പെട്ട വിവരം, ഇയാളാണ് എല്ലാ ആസൂത്രണവും നടത്തിയത്. ഈ ഷംന കാസിമിനെ കെണിയിൽപ്പെടുത്തി, അതായത് ഏതെങ്കിലും വിധേന കെണിയിൽപ്പെടുത്തി പണം പിടുങ്ങുക എന്നുള്ളതായിരുന്നു ഈ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിനുവേണ്ടി ഇത്തരത്തിൽ നീങ്ങണം എന്നൊരു നിർദ്ദേശമായിരുന്നു ഷെരീഫ് കൊടുത്ത്. തങ്ങൾ കുടുംബത്തിലെ അംഗമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഷംന കാസിമിൻ്റെ വീട്ടുകാരെ സമീപിക്കാനും അങ്ങനെ ഒരു വിവാഹാലോചനയിലേക്ക് കൊണ്ടുവരാനും ഷംന കാസിമിനെ തങ്ങളുമായി അടുപ്പിക്കാനും അങ്ങനെ ഒരു ബന്ധമുണ്ടാക്കാനും ആ ബന്ധം വഴി അവരെ പലവിധ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുമായിരുന്നു ലക്ഷ്യം എന്നാണ് അറസ്റ്റിലായ പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത്. എങ്കിലും ഈ ഷെരീഫിനെ കിട്ടിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എന്നാണ് ഇതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം. പക്ഷേ പോലീസ് ഇപ്പോഴും ഈ ഷെരീഫ് മാത്രമാണ് ഇതിൻ്റെ പിന്നിലെന്ന് പോലീസ് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഇതിന് പിന്നിൽ മറ്റേതെങ്കിലും റാക്കറ്റുണ്ടോ, മറ്റേതെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിലൊന്നും ഒരു സിനിമാ ബന്ധം ഇതേവരെ പൂർണ്ണമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, സിനിമാ മേഖലയിലുള്ള മറ്റാരുടെയെങ്കിലും സഹായം ഈ കൃത്യത്തിന് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ആസൂത്രണത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന നിലയിൽ പോലീസിന് ഇതേവരെ സൂചനകളില്ല. പക്ഷേ ഈ പിടിയിലായ പ്രതികളും ഇനി പിടിയിലാകാനുള്ള ഷെരീഫും അഷ്കർ അലി അടക്കമുള്ള ആളുകൾ ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചന എന്ന നിലയിലാണ് ഇതിനെ കാണുന്നത്. പക്ഷേ ജോഷി, എന്തായാലും ഒരു കുടയുടെ കീഴിൽ ജോഷി അടങ്ങി നിൽക്കണമെങ്കിൽ ചെറിയ മഴയായിരിക്കില്ല. എങ്ങനെയുണ്ട് കൊച്ചിയിൽ മഴ? പിജി, രാവിലെ മുതൽ കൊച്ചിയിൽ നല്ല മഴയാണ്, പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും നല്ലൊരു മഴ. ഒരു പുലർച്ചെ ഒരു 5 മണിയോടുകൂടിയൊക്കെയാണ് നല്ല മഴ തുടങ്ങിയത്. ഇന്നലെ രാത്രിയൊന്നും അങ്ങനെ മഴ പെയ്യുമെന്നുള്ള ലക്ഷണമൊന്നും കണ്ടിരുന്നില്ല. എന്തായാലും ഈ മഴ കുറച്ചു മണിക്കൂറുകൾ കൂടി നീണ്ടു നിൽക്കും എന്ന് കരുതപ്പെടുന്നു. സംസ്ഥാനത്ത് മഴ കനക്കുന്നതിന്റെ വിവരങ്ങൾ മാത്രമല്ല, ഇന്നറിയേണ്ട മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകൾ കൂടിയുണ്ട്. 90 സെക്കൻഡ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. കാലവർഷവും കൊറോണയും ഒക്കെ ആണെങ്കിലും ജീവിതം മുന്നോട്ട് പോയേ പറ്റൂ. അതുകൊണ്ട് ഇന്നറിയേണ്ട പ്രധാനപ്പെട്ട വാർത്തകൾ വളരെ വേഗത്തിൽ. കേരള ബാർ കൗൺസിലിന്റെ ഓൺലൈൻ എൻറോൾമെന്റ് ഇന്ന് നടക്കും. രാജ്യത്താദ്യമായാണ് ഓൺലൈൻ മുഖേന അഭിഭാഷകൾ എൻറോൾമെന്റ് നടത്തുന്നത്. 789 പേരാണ് സ്വന്തം വീടുകളിലിരുന്ന് അഭിഭാഷകരായി എൻറോൾ ചെയ്യുക. സാധാരണയായി ഹൈക്കോടതി കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ചടങ്ങാണ് ഇത്തവണ ഓൺലൈനായി മാറ്റിയത്. രാവിലെ 10 ചടങ്ങ് തുടങ്ങുന്നത്. മാർത്തോമാ സഭാ അധ്യക്ഷൻ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലിത്തയ്ക്ക് 90 പിറന്നാൾ. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നവതി ആഘോഷം ഇന്ന് രാവിലെ 11 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസ് വഴി ഉദ്ഘാടനം ചെയ്യും. വിവിധ രാഷ്ട്രീയ സാമുദായിക നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ചടങ്ങുകൾ. സ്പാനിഷ് ലീഗിൽ ബാഴ്സലോണ ഇന്ന് സെൽറ്റോവിഗോയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം. ജയിച്ചാൽ റയലിനെ മറികടന്നു ബാഴ്സയ്ക്ക് 1 ഇനിയുള്ള 45 സമയം. കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തെ എല്ലാ വാർത്തകളും ചുരുക്കത്തിൽ, സമഗ്രമായി, വളരെ വേഗത്തിൽ സുജയ തയ്യാറാണ്. സുജയ, തുടങ്ങാം.
നമസ്തേ പി ജി. നൂറിൽ ഒതുങ്ങില്ല ലോകമെമ്പാടുമുള്ള വാർത്തകളുടെ എണ്ണം. അതുകൊണ്ട് തന്നെ എല്ലാ വാർത്തകളും സമഗ്രമായി അതിവേഗം പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ഇന്ന് ഇതുവരെയിലേക്ക് സ്വാഗതം. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 500,000 ഒരു ദിവസത്തെ രോഗബാധ 17,000 പിന്നിട്ട് ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ആകെ രോഗികളുടെ 62.85% റിപ്പോർട്ട് ചെയ്തത് ഈ മാസമാണ്. മഹാരാഷ്ട്ര, ദില്ലി, തമിഴ്നാട് സംസ്ഥാനങ്ങളിലാണ് രോഗബാധ രൂക്ഷം. രാജ്യത്തെ ആകെ രോഗികളുടെ 59% ഈ സംസ്ഥാനങ്ങളിലാണ്. അതേസമയം രാജ്യത്ത് രോഗമുക്തി നിരക്ക് നിലവിൽ 58.24% ഉയർന്നു. ദില്ലിയിൽ ആശങ്കയേറ്റി കോവിഡ് പടരുന്നു. രോഗവ്യാപന തോത് കണ്ടെത്താൻ രാജ്യതലസ്ഥാനത്ത് ഇന്നു മുതൽ സീറോ സർവേ തുടങ്ങും. വീടുകൾ തോറും പരിശോധന നടത്തുമെന്ന് സർക്കാർ. 24 മണിക്കൂറിനിടെ 3,460 പേർക്കാണ് ദില്ലിയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗബാധിതർ 77,240 ഇന്നലെ മാത്രം 63 പേർ മരിച്ചു. ദില്ലിയിൽ ആകെ മരണം 2,492. മഹാരാഷ്ട്രയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 1.5 കടന്നു. 5,024 പേർക്കാണ് 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന കണക്കാണിത്. 175 പേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചതോടെ മരണം 7,000 കടന്നു. തമിഴ്നാട്ടിൽ സ്ഥിതി രൂക്ഷമാകുന്നു. 24 മണിക്കൂറിനിടെ 3,645 പേർക്ക് കൂടി കോവിഡ്. ചെന്നൈയിൽ മാത്രം 1,956 പേർക്ക് രോഗബാധ. ഇന്നലെ മരിച്ചത് 46 പേർ. ആകെ മരണം 957. സംസ്ഥാനത്ത് തുടർച്ചയായ 8-ാം ദിവസവും രോഗികളുടെ എണ്ണം 100 കടന്നു. ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് 150 പേർക്ക്. 10 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. ആകെ 1,846 പേർ ചികിത്സയിൽ. 65 പേർക്ക് രോഗമുക്തി. സമ്പർക്കത്തിലൂടെ രോഗബാധിതരാകുന്നവരുടെ എണ്ണം കൂടുന്നതിൽ ആശങ്ക. തിരുവനന്തപുരത്ത് 5 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. ഇതിൽ 2 പേരുടെ രോഗ ഉറവിടം അവ്യക്തം. കൊല്ലത്ത് 2 പേർക്കും സമ്പർക്കത്തിലൂടെ കോവിഡ്. കോട്ടയം, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലും ഓരോരുത്തർക്ക് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചു. പാലക്കാട്ട് ആരോഗ്യ പ്രവർത്തകയ്ക്കും കോവിഡ്. തിരുവനന്തപുരത്ത് VSSC ജീവനക്കാരന് കോവിഡ്. രോഗ ഉറവിടം അവ്യക്തം. VSSCയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. ഇദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്ന 12 പേർ നിരീക്ഷണത്തിൽ. മണക്കാട് സ്വദേശിയായ ഓട്ടോ ഡ്രൈവറിൽ നിന്ന് 3 പേർക്ക് കൂടി രോഗം പകർന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വന്നുപോകുന്നവരുടെ എണ്ണം കൂടുതലായതിനാൽ തിരുവനന്തപുരത്ത് അതീവ ശ്രദ്ധ വേണമെന്ന് ആരോഗ്യവകുപ്പ്. സുരക്ഷാ ജീവനക്കാർ രോഗബാധിതരായതോടെ കണ്ണൂർ വിമാനത്താവളത്തിലെ സ്ഥിതി അതീവ ഗുരുതരം. ഒരു CRPF ഉദ്യോഗസ്ഥന് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ രോഗം ബാധിച്ച CRPFകാരുടെ എണ്ണം 17. വിമാനത്താവളത്തിലെ 50-ലേറെ ഉദ്യോഗസ്ഥർ നിരീക്ഷണത്തിൽ. ചക്ക തലയിൽ വീണ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവ് മരിച്ചു. കാസർഗോഡ് കോടോം ബേളൂർ പഞ്ചായത്തിലെ 7-ാം മൈൽ മുക്കുഴി കരിയത്തെ റോബിൻ തോമസ് ആണ് മരിച്ചത്. ചക്ക തലയിൽ വീണ് ആശുപത്രിയിലെത്തിച്ച സമയത്ത് നടത്തിയ പരിശോധനയിൽ റോബിന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഒരു മാസം മുൻപ് കോവിഡ് നെഗറ്റീവ് ആയതിനു ശേഷവും ചികിത്സയിൽ തുടരുകയായിരുന്നു. കോട്ടയത്ത് കോവിഡ് സ്ഥിരീകരിച്ച പള്ളിക്കത്തോട് സ്വദേശിയായ 70-കാരന് രോഗം ബാധിച്ചത് മരുമകളിൽ നിന്ന്. ഇവർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയാണ്. എന്നാൽ ഇവരുടെ രോഗ ഉറവിടം വ്യക്തമായിട്ടില്ല. ഇതോടെ ഇവർ ജോലി ചെയ്യുന്ന പൊൻകുന്നം അരവിന്ദ ആശുപത്രിയിലെ ഡോക്ടർമാരടക്കം 34 ജീവനക്കാരോട് നിരീക്ഷണത്തിൽ പോകാൻ നിർദ്ദേശം നൽകി. ആശുപത്രിയിലെത്തിയ രോഗികൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. കോവിഡ് രോഗികൾ പൊതുവിടങ്ങളിൽ എത്തിയതിനെ തുടർന്ന് കായംകുളത്ത് നിയന്ത്രണം കർശനമാക്കി. ചെന്നിത്തല സ്വദേശിയായ 63-കാരനും മകനുമാണ് ക്വാറന്റീനിൽ കഴിയുമ്പോൾ നഗരത്തിലെത്തിയത്. ഡോക്ടറെ കാണാനായി സ്വകാര്യ ആംബുലൻസിൽ ഇവർ കായംകുളം താലൂക്ക് ആശുപത്രിയിലെത്തി. തിരികെ പോകുന്ന വഴി കടകളിലും കയറി. ഇരുവരുടെയും സമ്പർക്ക പട്ടിക തയ്യാറാക്കുകയാണ് ആരോഗ്യവകുപ്പ്. മുംബൈയിൽ നിന്നെത്തിയ അച്ഛനും മകനും ഇന്നലെയാണ് രോഗം സ്ഥിരീകരിച്ചത്. തൃശൂർ ജില്ലയിലും കോവിഡ് ജാഗ്രത തുടരുന്നു. ഇന്നലെ സമ്പർക്കത്തിലൂടെ രോഗികളില്ലാത്തത് ജില്ലയ്ക്ക് ആശ്വാസമായി. വിദേശത്തു നിന്നെത്തിയ 3 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 4 പേർക്കുമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. നിയന്ത്രണ മേഖലകളിൽ നിന്ന് ചാവക്കാട്, ഏങ്ങണ്ടിയൂർ പഞ്ചായത്തുകളെയും തൃശൂർ കോർപ്പറേഷനിലെ 6 വാർഡുകളെയും ഒഴിവാക്കി.
സംസ്ഥാനത്ത് രണ്ട് തീവ്രബാധിത മേഖലകൾ കൂടി. എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂർ, ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര സൗത്ത് എന്നിവിടങ്ങളാണ് ഹോട്ട്സ്പോട്ടായത്. പാലക്കാട് ജില്ലയിലെ വല്ലപ്പുഴയെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. സംസ്ഥാനത്ത് നിലവിൽ 114 തീവ്രബാധിത മേഖലകൾ. പ്രവാസികൾക്ക് വിമാനത്താവളങ്ങളിൽ ആന്റിബോഡി പരിശോധന ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ കൂടുതൽ RT-PCR പരിശോധനയ്ക്ക് നടപടിയെടുക്കണമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ എസ് സുഹാസ്. ആരോഗ്യമന്ത്രി KK ശൈലജയുമായി നടത്തിയ ചർച്ചയിൽ കളക്ടർ ഇക്കാര്യം അറിയിച്ചു. ആന്റിബോഡി പരിശോധനയിൽ പോസിറ്റീവ് ആയവർക്ക് മറ്റ് പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഫലം സ്ഥിരീകരിക്കൂ. ആന്റിബോഡി പരിശോധനയിൽ പോസിറ്റീവ് ആകുന്ന ആളുകൾക്കായി എറണാകുളത്ത് കോവിഡ് കെയർ സെന്ററുകളും സജ്ജമാണെന്ന് കളക്ടർ. കോവിഡിന് പിന്നാലെ പത്തനംതിട്ടയിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം കുതിച്ചുയരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ 4 ഇരട്ടിയിലേറെയാണ് വർധന. ഈ വർഷം ഇതുവരെ 400 പേർക്ക് രോഗം ബാധിച്ചു. പകർച്ചവ്യാധി പ്രതിരോധ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. മറ്റു സംസ്ഥാനങ്ങളിൽ വിവാഹച്ചടങ്ങിന് പോകുന്നവർ ജില്ലാ കളക്ടറിൽ നിന്ന് പാസ് വാങ്ങണമെന്ന് സർക്കാർ. യാത്ര പോകുന്ന സംസ്ഥാനത്തെ പാസും ഉണ്ടെങ്കിലേ അനുമതി നൽകൂ. മറ്റു സംസ്ഥാനങ്ങളിൽ താമസിച്ചിരുന്നവർ വിവാഹ സംഘത്തിനൊപ്പം കേരളത്തിലെത്തിയാൽ 14 ദിവസം ക്വാറന്റീനും നിർബന്ധമാക്കി. സർക്കാർ അനുമതി നൽകുന്നതുവരെ സംസ്ഥാനത്തെ സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ പ്രവർത്തിക്കരുതെന്ന് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഉത്തരവ്. ഇതിനു വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് കമ്മീഷൻ അംഗം K. നസീർ. കോവിഡ് കാലത്ത് പുതിയ വികസന മാതൃകകൾ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ സംവാദ പരിപാടിക്ക് തുടക്കം. കേരളത്തെ പ്രശംസിച്ച് നോം ചോംസ്കിയും അമർത്യാസെന്നും. കേരളത്തിന്റെ ഇടപെടൽ അത്ഭുതപ്പെടുത്തുന്നതെന്ന് നോം ചോംസ്കി. മികച്ച പ്രതിരോധ പ്രവർത്തനത്തിൽ കേരളത്തിന് അഭിമാനിക്കാമെന്ന് അമർത്യാസെൻ. കോവിഡ് കാലത്ത് എങ്ങനെയെങ്കിലും നാട്ടിലെത്താൻ ശ്രമിക്കുന്ന പ്രവാസികളെ ചൂഷണം ചെയ്ത് ട്രാവൽ ഏജൻസികൾ. കഴിഞ്ഞ ദിവസം ഷാർജയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്ന എയർ അറേബ്യയുടെ ചാർട്ടേഡ് വിമാനത്തിൽ യാത്ര ചെയ്യാൻ റീഗൽ ട്രാവൽ ഏജൻസി എന്ന സ്ഥാപനം ഈടാക്കിയത് 38,000 രൂപ. വിവിധ സംഘടനകൾ 19,000 രൂപയ്ക്ക് ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പ്രവാസികളെ എത്തിക്കുന്നതിനിടെയാണ് പ്രവാസികളോടുള്ള ചില ട്രാവൽ ഏജൻസികളുടെ ക്രൂരത. UAE-യിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ ഇന്ത്യയിലെ UAE എംബസിയിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങണമെന്ന് എയർ ഇന്ത്യ. ഓൺലൈൻ വഴി അപേക്ഷിച്ചതിനു ശേഷം മാത്രമേ ടിക്കറ്റുകൾ എടുക്കാവൂ എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് UAE നൽകിയത്. എന്നാൽ വന്ദേഭാരത് വിമാനങ്ങളിൽ UAE-യിലേക്ക് പോകുന്നതിന് എംബസിയിൽ നിന്നും UAE അന്താരാഷ്ട്ര സഹകരണ മന്ത്രാലയത്തിന്റെയും പ്രത്യേക അനുമതി കൂടി വാങ്ങണമെന്നാണ് എയർ ഇന്ത്യയുടെ അറിയിപ്പ്. പ്രവാസികളുമായി ഇന്ന് 18 വിമാനങ്ങൾ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും. ദുബായ്, ഷാർജ, കുവൈറ്റ്, ദോഹ, ഉക്രൈൻ, പാരീസ് തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നായി 3,630 പേരാകും ഇന്ന് കൊച്ചിയിൽ വിമാനമിറങ്ങുക. പാരീസിൽ നിന്നുള്ള വിമാനം ദില്ലി വഴിയാകും കൊച്ചിയിലെത്തുക. 4 മാസമായി ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന 30 മലയാളി മത്സ്യത്തൊഴിലാളികളെ നാട്ടിലെത്തിക്കാൻ നടപടിയില്ലെന്ന് ആക്ഷേപം. മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക കപ്പലെത്തിയെങ്കിലും അതിൽ കയറ്റിയില്ലെന്നും റോഡിൽ കഴിയുകയാണെന്നും ഇവർ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു. 700 പേരെ കൊണ്ടുപോകാനാണ് കപ്പലെത്തിയത്. എന്നാൽ 30 പേരെ ഒഴിവാക്കിയാണ് കപ്പൽ പോയതെന്നാണ് പരാതി. കരിമണൽ ഖനനത്തിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് കോൺഗ്രസ്. തോട്ടപ്പള്ളിയിൽ VM സുധീരന്റെ സത്യഗ്രഹ സമരം ഇന്ന്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ സമരത്തിനെത്തും. തൃക്കുന്നപ്പുഴ, പുറക്കാട് പഞ്ചായത്തുകളിൽ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സമരം തുടരുന്നതിനാൽ പൊഴിമുറിക്കുന്ന ജോലികൾ സമയത്ത് തീർക്കാൻ കഴിയുന്നില്ലെന്ന് വിശദീകരണം. തുടർച്ചയായ 21-ാം ദിവസവും ഇന്ധനവില കൂട്ടി. പെട്രോളിന് 25 പൈസയും ഡീസലിന് 20 പൈസയുമാണ് കൂട്ടിയത്. കൊച്ചിയിൽ പെട്രോളിന് 80 രൂപ 54 പൈസയും ഡീസലിന് 76 രൂപ 21 പൈസയുമാണ് ഇന്നത്തെ നിരക്ക്. 21 ദിവസം കൊണ്ട് പെട്രോളിന് 9 രൂപ 17 പൈസയും ഡീസലിന് 10 രൂപ 45 പൈസയുമാണ് കൂട്ടിയത്. കൊച്ചി ബ്ലാക്ക് മെയിലിംഗ് കേസിലെ മുഖ്യപ്രതിയെ തിരിച്ചറിഞ്ഞു. മുഖ്യ ആസൂത്രകൻ പാലക്കാട് സ്വദേശി ഷെരീഫ്. ഷംന കാസിമിനെ കെണിയിൽപ്പെടുത്താനുള്ള പദ്ധതി തയ്യാറാക്കിയത് ഇയാളെന്ന് പോലീസ്. നിരവധി കേസുകളിൽ ഷെരീഫ് ഉൾപ്പെട്ടിട്ടുള്ളതായി തിരിച്ചറിഞ്ഞു. ഷെരീഫിനായി തെരച്ചിൽ തുടങ്ങി. ഇനിയും പിടികിട്ടാനുള്ളത് 3 പേരെ. പ്രതികളുടെ സിനിമാ ബന്ധത്തിന് ഇതുവരെ തെളിവില്ലെന്ന് പോലീസ്. ലോകത്ത് കോവിഡ് മരണം 4,95,000 കടന്നു. കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 98,93,000 പിന്നിട്ടു. 24 മണിക്കൂറിനിടെ 4,805 പേരാണ് ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചത്.
അമേരിക്കയിൽ ശമനമില്ലാതെ കോവിഡ്. 24 മണിക്കൂറിന്റെ രോഗം സ്ഥിരീകരിച്ചത് 44,156 പേർക്ക്. ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന രോഗബാധ നിരക്കാണിത്. രാജ്യം ഗുരുതര പ്രതിസന്ധി നേരിടുകയാണെന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ അന്തോണി ഫൌസി വ്യക്തമാക്കി. വ്യാപനം ശക്തമായതോടെ തുറക്കൽ പദ്ധതികളിൽ നിന്ന് ചില സ്റ്റേറ്റുകൾ പിന്മാറി. രോഗവ്യാപനത്തിൽ അമേരിക്കയ്ക്ക് തൊട്ടുപിന്നിൽ ബ്രസീൽ. രോഗബാധിതർ 13,00,000-ഓടടുക്കുന്നു. മരണം 56,000 പിന്നിട്ടു. കോവിഡ് രൂക്ഷമായതോടെ വിദൂര സ്ഥലങ്ങളിലേക്ക് ആരോഗ്യ പ്രവർത്തകർക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതും തിരിച്ചടി. ഗുജറാത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 30,000 കടന്നു. 580 പേർക്ക് കൂടി പുതുതായി രോഗം സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 18 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 1,772. 19,000 പേർക്കാണ് അഹമ്മദാബാദിൽ മാത്രം ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. കർണാടകത്തിൽ കോവിഡ് രോഗികൾ 11,000 കടന്നു. ഇന്നലെ 445 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 144 പേരും ബംഗളൂരുവിൽ നിന്നാണ്. മാധ്യമപ്രവർത്തകരിൽ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ബംഗളൂരു പ്രസ് ക്ലബ് അടച്ചു. കെട്ടിടം അണുവിമുക്തമാക്കിയ ശേഷം തുറക്കും. രോഗം സ്ഥിരീകരിച്ച മാധ്യമപ്രവർത്തകനൊപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന എല്ലാ മാധ്യമപ്രവർത്തകരെയും ക്വാറന്റീനിലേക്ക് മാറ്റും. ദില്ലിയിലെ സ്കൂളുകൾ ജൂലൈ 31 വരെ അടച്ചിടും. സ്കൂളുകൾ 31 ശേഷമേ തുറക്കൂവെന്ന് ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ. കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. സ്കൂളുകളിലെ സിലബസ് പകുതിയാക്കി കുറയ്ക്കാനും സർക്കാർ തീരുമാനം. ദില്ലി ആരോഗ്യമന്ത്രി സത്യേന്ദർ ജെയിനിന് കോവിഡ് ഭേദമായി. പരിശോധനാ ഫലം നെഗറ്റീവായതോടെ ജെയിൻ ഇന്ന് ആശുപത്രി വിടും. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ജെയിനിനെ പ്ലാസ്മ തെറാപ്പിക്ക് വിധേയനാക്കിയിരുന്നു. ആന്ധ്രാപ്രദേശിൽ കോവിഡ് രോഗികളുടെ മൃതദേഹത്തോട് അനാദരവ്. ശ്രീകാകുളം ജില്ലയിലെ പസാലയിൽ മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ കൊണ്ടുപോയത് മണ്ണുമാന്തി യന്ത്രത്തിൽ. മുനിസിപ്പാലിറ്റിയിൽ മാലിന്യം കൊണ്ടുപോകാറുള്ള വാഹനത്തിൽ മൃതദേഹം കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ലോക്കൽ സാനിറ്ററി ഇൻസ്പെക്ടർക്കും മുനിസിപ്പാലിറ്റി കമ്മീഷണർക്കും സസ്പെൻഷൻ. ബന്ധുക്കൾ ഏറ്റെടുക്കാത്തതിനാലാണ് മൃതദേഹം മറവ് ചെയ്തതെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ആന്ധ്രാപ്രദേശിൽ കോവിഡ് ബാധിച്ച എംഎൽഎമാരുടെ എണ്ണം 2. കുർണൂലിലെ വൈഎസ്ആർ കോൺഗ്രസ് എംഎൽഎക്ക് രോഗബാധ. കടപ്പ, കുർണൂൽ, കൃഷ്ണ ജില്ലകളിൽ കൂടുതൽ മരണങ്ങൾ. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർ കൂടി മരിച്ചു. രോഗബാധിതർ 11,500-ന് അടുത്ത്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് 605 പേർക്ക്. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ പ്രവർത്തനം ഞായറാഴ്ച വരെ നിർത്തിവച്ചു. നടപടി: കോവിഡ് ഭേദമായ രജിസ്ട്രാർ ജനറൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചതോടെ ഇദ്ദേഹം ചികിത്സയിലിരുന്ന ആശുപത്രി ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരും സന്ദർശിച്ചിരുന്നു. വിജയവാഡയിലെ മെട്രോപൊളിറ്റൻ സെഷൻസ് കോടതിയും ഞായറാഴ്ച വരെ അടച്ചു. കോവിഡ് വ്യാപനം കൂടുന്നതിനിടെ സ്വമേധയാ അടച്ചിടൽ പ്രഖ്യാപിച്ച് ഹൈദരാബാദിലെ വ്യാപാര സ്ഥാപനങ്ങൾ. ചന്തകളും കടകളും 10 ദിവസത്തേക്ക് തുറക്കില്ല. തെലങ്കാനയിൽ 1,000-ത്തിനോടടുത്ത് പ്രതിദിന കോവിഡ് കേസുകൾ. കോവിഡ് കേസുകൾ കൂടുന്ന ഗുവാഹത്തിയിൽ തിങ്കളാഴ്ച മുതൽ 14 ദിവസം സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ച് അസം സർക്കാർ. രാത്രി 7 മുതൽ 12 മണിക്കൂർ കർഫ്യൂ. മരുന്നുകടകളും ആശുപത്രികളും മാത്രം തുറക്കും. അവശ്യ സാധനങ്ങൾ കരുതി വയ്ക്കാൻ ജനങ്ങൾക്ക് നിർദ്ദേശം. ഝാർഖണ്ഡിൽ ലോക്ഡൌൺ ജൂലൈ 31 വരെ നീട്ടി സർക്കാർ ഉത്തരവിറക്കി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഫലപ്രദമെങ്കിലും കരുതൽ തുടരേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ. വിവാഹങ്ങൾക്ക് 50 പേർക്കും ശവസംസ്കാര ചടങ്ങുകൾക്ക് 20 പേർക്കും മാത്രം പങ്കെടുക്കാൻ അനുമതി. കർണാടകത്തിൽ കോവിഡ് ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രികൾ ഈടാക്കുന്ന തുക താങ്ങാനാകുന്നതല്ലെന്ന് വ്യാപക പരാതി. സ്വകാര്യ ആശുപത്രി ഉടമകൾക്ക് വേണ്ടിയാണ് ഫീസ് തീരുമാനിച്ചതെന്ന് ആരോപണം. ഒരു ദിവസത്തെ ചികിത്സയ്ക്കായി ഈടാക്കുന്നത് 10,000 മുതൽ 25,000 രൂപ വരെ. സർക്കാരിന്റെ കോവിഡ് പ്രതിരോധം പാളിയെന്നാരോപിച്ച് കോൺഗ്രസ് പ്രക്ഷോഭത്തിന്. കോവിഡ് മരണക്കണക്കുകൾ മഹാരാഷ്ട്ര സർക്കാർ പൂഴ്ത്തിവെക്കുകയാണെന്ന ആരോപണവുമായി മുൻ മുഖ്യമന്ത്രിയും ബിജെപി നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസ്. ആശുപത്രികൾക്ക് പുറത്ത് മരിക്കുന്നവരുടെ കണക്കുകൾ പുറത്തു വിടുന്നില്ലെന്നാണ് ആരോപണം. ഇതുമൂലം മരണസംഖ്യയിൽ 1,000-ൽ അധികം പേരുടെ കുറവുണ്ടെന്നും ഫട്നാവിസ്.
കോവിഡ് ബാധിച്ച് മരിക്കുന്ന പോലീസുകാരുടെ ബന്ധുക്കൾക്ക് തുടർന്നും ക്വാർട്ടേഴ്സുകളിൽ കഴിയാൻ അനുമതി നൽകി മഹാരാഷ്ട്ര സർക്കാർ. വിരമിക്കൽ തീയതി വരെയാണ് ക്വാർട്ടേഴ്സുകൾ അനുവദിച്ചത്. കോവിഡ് ബാധിച്ച് മരിക്കുന്ന പോലീസുകാരുടെ കുടുംബങ്ങൾക്ക് 65 ലക്ഷം രൂപ സഹായധനവും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുവരെ 57 പോലീസുകാരാണ് മഹാരാഷ്ട്രയിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. ഓരോ ഐസൊലേഷൻ കോച്ചുകൾക്കുമായി റെയിൽവേ ചെലവിടുന്നത് 2 ലക്ഷം രൂപയെന്ന് റെയിൽവേ ബോർഡ് ചെയർമാൻ വി കെ യാദവ്. കോവിഡ് കെയർ ഫണ്ടിൽ നിന്ന് റെയിൽവേക്ക് അനുവദിച്ചത് 620 കോടി രൂപ. കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ ഓടിക്കുമെന്നും ചെയർമാൻ. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ 3 മാസമായി അടഞ്ഞുകിടന്നിരുന്ന മാളുകൾ തുറക്കാൻ തീരുമാനമായി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അടച്ച മാളുകളാണ് അടുത്തയാഴ്ച തുറക്കുന്നത്. കോവിഡ് നിയന്ത്രണം കർശനമായി പാലിച്ചു മാത്രം പ്രവർത്തനാനുമതി. വൈദ്യുതി നിരക്ക് കുത്തനെ കൂട്ടി ഹിമാചൽ പ്രദേശ് സർക്കാർ. വാഹന രജിസ്ട്രേഷൻ നിരക്കും ഇരട്ടിയാക്കി തീരുമാനം. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ മുഴുവൻ സീറ്റിലും യാത്രക്കാരെ കയറ്റി സർവീസ് നടത്താൻ ബസ്സുകൾക്ക് അനുമതി. ചാർജ് വർധനയില്ല. ഇന്ത്യ ചൈന ചർച്ചകൾ വഴിമുട്ടി. ഗൽവാൻ താഴ്വരയിലെ ചൈനീസ് അവകാശവാദമാണ് ചർച്ചകൾക്ക് തടസ്സമാകുന്നത്. ചൈനയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വീണ്ടും ശ്രമിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ. ഇന്ത്യയിലേക്ക് ചൈനീസ് പട്ടാളം അതിക്രമിച്ച് കയറിയിട്ടില്ലെന്ന നരേന്ദ്രമോദിയുടെ പരാമർശം. അദ്ദേഹത്തെ ചൈനയിൽ പ്രശസ്തനാക്കിയെന്ന് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പൃഥ്വിരാജ് ചവാൻ. അതിർത്തിയിലെ ചൈനീസ് അതിക്രമത്തിന് പിന്നാലെ വിളിച്ചുചേർത്ത സർവകക്ഷി യോഗത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. ഇത് ഇന്ത്യൻ ജവാന്മാരുടെ വീര്യം കെടുത്തിയെന്നും ചൈനീസ് മാധ്യമങ്ങൾ ആഘോഷിച്ചെന്നും പൃഥ്വിരാജ് ചവാൻ പറഞ്ഞു. കൊൽക്കത്തയിൽ 1 ജൂലൈ മുതൽ മെട്രോ സർവീസ് തുടങ്ങണമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. രാത്രി കർഫ്യൂവിൽ ബംഗാൾ ഇളവ് വരുത്തി. കർഫ്യൂ 10 മണി മുതൽ രാവിലെ 5 വരെ. ആഭ്യന്തര വിമാന സർവീസുകൾ 45% ഉയർത്താൻ വ്യോമയാന മന്ത്രാലയത്തിന്റെ അനുമതി. ഇപ്പോൾ 33% മാത്രമാണ് പ്രവർത്തനം. സർവീസുകളുടെ ഷെഡ്യൂൾ തയ്യാറാക്കാൻ വിമാന കമ്പനികളോട് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ നിർദ്ദേശം. ഉപഭോക്താക്കൾക്ക് സമ്മാന പദ്ധതി ഒരുക്കിയിരിക്കുകയാണ് DR കൊറിയർ. DR കൊറിയറിന്റെ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യുന്ന ആർക്കും UAE ഉൾപ്പെടെയുള്ള ഗൾഫ് മേഖലയിൽ നിന്ന് മത്സരത്തിൽ പങ്കെടുക്കാമെന്ന് അധികൃതർ അറിയിച്ചു. സിനിമാ നടൻ മിഥുൻ സമ്മാന പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തി. മൊത്തത്തിൽ ഒരു ഡ്രൈ സ്പെല്ലിലൂടെ പോകുന്ന സമയമാണ്, ഒരുപാട് പേര് പ്രശ്നങ്ങളിലാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒരു ചെറിയൊരു ഉണർവ് കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോൺടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ നമ്മുടെ വെബ്സൈറ്റ് കുറച്ചുകൂടി ആക്റ്റീവ് ആക്കുക എന്നുള്ളൊരു ഉദ്ദേശവും കൂടി ഇതിന്റെ പേരിലുണ്ട് അല്ലേ. സെപ്റ്റംബർ 10 വരെ രജിസ്ട്രേഷൻ നീണ്ടു നിൽക്കും. തുടർന്ന് ദുബായ് സാമ്പത്തിക വകുപ്പ് പ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന നറുക്കെടുപ്പിൽ വിജയിയെ തെരഞ്ഞെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നിസാൻ സന്നിക്ക. കോവിഡ് കാലത്ത് മാസ്ക് ധരിച്ച് ബാഹുബലിയും ഭല്ലാൽ ദേവനും. ബാഹുബലി എന്ന ഹിറ്റ് ചിത്രത്തിന്റെ സംവിധായകൻ രാജമൌലി തന്നെയാണ് ഇത്തരമൊരു ദൃശ്യം ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ടത്. കോവിഡ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് VFXന്റെ സഹായത്തോടെ ചിത്രത്തിലെ രംഗം പുനഃസൃഷ്ടിച്ചത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം സന മൊയ്തൂട്ടിയുടെ കവർ സോങ് പുറത്തിറങ്ങി. സമ്മർ ഇൻ ബത്ലഹേം എന്ന ചിത്രത്തിലെ ചൂളമടിച്ച് കറങ്ങി നടക്കുമെന്ന ഗാനത്തിന്റെ കവർ വേർഷനാണ് ഇറക്കിയത്. ഒമർ ലുലുവിന്റെ പുതിയ ചിത്രമായ പവർ സ്റ്റാറിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ബാബു ആന്റണി നായകനായി എത്തുന്ന ചിത്രമാണ് പവർ സ്റ്റാർ. ബാബു ആന്റണിക്കൊപ്പം ബാബുരാജ്, അബുസലീം, റിയാസ് ഖാൻ, ബിനീഷ് ബാസ്റ്റിൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. നടി റിയ ചക്രബർത്തിയുമായി നടൻ സുശാന്ത് സിംഗിന് ബന്ധമുണ്ടായിരുന്നതായി അറിയില്ലെന്ന് സുശാന്തിന്റെ അച്ഛൻ KK സിംഗ്. 2021 സുശാന്തിന്റെ വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്നു. അത് ആരുമായെന്ന് വെളിപ്പെടുത്താൻ KK സിംഗ് തയ്യാറായില്ല. സുശാന്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാറുണ്ടായിരുന്നെങ്കിലും കുറച്ചു മാസങ്ങളായി അങ്ങനെ അല്ലായിരുന്നെന്നും KK സിംഗ് പറഞ്ഞു. നടൻ സുശാന്ത് സിംഗിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJPയുടെ രാജ്യസഭാ MPയും നടിയുമായ രൂപ ഗാംഗുലി രംഗത്തെത്തി. സുശാന്തിന്റെ മരണശേഷവും മറ്റാരോ
അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് രൂപ ആരോപിച്ചു. മരണശേഷം ഇൻസ്റ്റഗ്രാമിൽ ചിലരെ അൺഫോളോ ചെയ്തിട്ടുണ്ടെന്നും തെളിവായി ട്വിറ്റർ വീഡിയോയിൽ രൂപ ചൂണ്ടിക്കാണിക്കുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുതിർന്ന നടൻ ശേഖർ സുമന്റെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. KK മഹേഷിന്റെ ആത്മഹത്യയിൽ നിർണായക തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഇന്ന് കൈമാറുമെന്ന് കുടുംബം. മഹേഷൻ ഭാര്യയ്ക്ക് കൈമാറിയ കത്ത് കൈമാറും. മാനസിക പീഡനത്തെക്കുറിച്ച് കത്തിൽ നിർണായക വിവരങ്ങളെന്ന് സൂചന. തനിക്ക് എന്തെങ്കിലും പറ്റിയാൽ കത്ത് പുറത്തുവിടണമെന്ന് മഹേഷൻ പറഞ്ഞതായി കുടുംബം. കത്ത് നൽകിയത് ആത്മഹത്യയ്ക്ക് കുറച്ചു ദിവസം മുൻപ്. കേരള കോൺഗ്രസ് തർക്കത്തിൽ ജോസ് വിഭാഗം അയയുന്നു. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ രാജിക്ക് സാധ്യത. നിലപാടുമാറ്റം കോൺഗ്രസിന്റെ കർശന നിർദ്ദേശത്തിന് പിന്നാലെ. ജോസഫ് വിഭാഗത്തിന്റെ യോഗം ഇന്ന്. മാർത്തോമ സഭാധ്യക്ഷൻ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്തയ്ക്ക് 90th പിറന്നാൾ. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നവതി ആഘോഷം ഇന്ന് രാവിലെ 11 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസ് വഴി ഉദ്ഘാടനം ചെയ്യും. വിവിധ രാഷ്ട്രീയ സാമുദായിക നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ചടങ്ങുകൾ. യാതൊരു അനുമതിയുമില്ലാതെ പാരിസ്ഥിതിക ദുർബല മേഖലയിൽ വെട്ടുകല്ല് ഖനനം. ചെർപ്പളശ്ശേരിക്ക് സമീപമുള്ള ചെമ്പരത്തി മലയോട് ചേർന്ന് കിടക്കുന്ന സ്വകാര്യ ഭൂമിയിലാണ് ഔഷധത്തോട്ടത്തിന്റെ മറവിൽ ഖനനം നടക്കുന്നത്. എന്നാൽ ഫാം നിർമ്മിക്കാനാവശ്യമായ കല്ലു മാത്രമേ ഖനനം നടത്തിയെടുക്കുന്നുള്ളൂ എന്നാണ് നടത്തിപ്പുകാരുടെ വിശദീകരണം. ആദിവാസി വനാവകാശ നിയമം റദ്ദാക്കിയ സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി ആദിവാസി ഗോത്ര മഹാസഭ. ആദിവാസിക്ക് പട്ടയം നൽകാനെന്ന വ്യാജേന വനാവകാശ നിയമം റദ്ദാക്കിയത് അതിരപ്പിള്ളി ജലവൈദ്യുത പദ്ധതി നടപ്പാക്കാനാണെന്നാണ് ആരോപണം. ഇതിനെതിരെ കോടതിയെ സമീപിക്കും. ഒപ്പം സർക്കാരിന്റെ ഇരട്ടത്താപ്പ് പുറത്തുകൊണ്ടുവരാൻ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ആദിവാസി ഗോത്ര മഹാസഭ അറിയിച്ചു. ഇടുക്കി വാഗമണ്ണിൽ വ്യാജ പട്ടയമുണ്ടാക്കി തട്ടിയെടുത്ത ഭൂമിയിൽ പണിത റിസോർട്ടുകളുടെ കരം സ്വീകരിക്കുന്നത് നിർത്തിവച്ചു. പട്ടയങ്ങൾ വ്യാജമെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയതോടെയാണ് വില്ലേജ് ഓഫീസറുടെ നടപടി. ഭൂമിയിൽ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ അത് മരവിപ്പിക്കാൻ ഏലപ്പാറ പഞ്ചായത്ത് സെക്രട്ടറിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് നാദാപുരത്ത് വീടിന്റെ ടെറസിൽ കഞ്ചാവ് വളർത്തിയ യുവാവ് പിടിയിൽ. കീരിയങ്ങാടിയിലെ കല്ലുങ്കൽ കുന്നിൽ നസീറാണ് പിടിയിലായത്. നാദാപുരം CAയും സംഘവും നടത്തിയ പരിശോധനയിൽ 11 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. 1.5 meter ഉയരത്തിൽ വളർന്ന കഞ്ചാവ് ചെടികളാണ് പിടികൂടിയത്. നസീർ മുൻപ് മയക്കുമരുന്ന് കേസിൽ പ്രതിയായിട്ടുണ്ട്. കാട്ടാക്കട പനയങ്കോട് അജ്ഞാത ജീവിയുടെ ആക്രമണം. പനയങ്കോട് സ്വദേശിയായ സുനിലിന്റെ വീട്ടിലെ ആടുകളെയാണ് അജ്ഞാത ജീവി കടിച്ചുകൊന്നത്. കഴുത്തിൽ ആഴത്തിൽ മുറിവുകളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും ചില വീടുകളിൽ വളർത്തുമൃഗങ്ങളെ കടിച്ചുകൊന്നിട്ടുണ്ട്. പുലിയുടെ ആക്രമണമാണെന്ന് നാട്ടുകാർ സംശയിച്ചെങ്കിലും പുലിയല്ലെന്നാണ് മൃഗഡോക്ടറുടെ നിഗമനം. കച്ചവടം കുറഞ്ഞതോടെ വ്യാപാര വാണിജ്യ കേന്ദ്രങ്ങളിൽ നിന്ന് തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിനെതിരെ കോഴിക്കോട്ട് തൊഴിലാളികളുടെ നിൽപ്പു സമരം. കോഴിക്കോട് പുതിയ സ്റ്റാൻഡിലാണ് കൊമേഴ്സ്യൽ എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ നിൽപ്പു സമരം നടത്തിയത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിൽപ്പു സമരവുമായി ടാക്സി ഡ്രൈവർമാർ. ഡീസൽ വില വർധന പിൻവലിക്കുക. തേർഡ് പാർട്ടി ഇൻഷുറൻസ് പുനഃപരിശോധിക്കുക. 2019 മുൻപുള്ള ടാക്സി വാഹനങ്ങളിൽ നിന്നും GPS ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം. കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കൊച്ചി പെരുമ്പടപ്പിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാരുടെ സമരം. പലതവണ അധികൃതരെ സമീപിച്ചെങ്കിലും പരിഹാരമുണ്ടായില്ലെന്ന് നാട്ടുകാർ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് 18 സമരത്തിൽ പങ്കെടുത്തത്. കോഴിക്കോട് തണ്ണീർപ്പന്തലിൽ പുതുതായി തുടങ്ങിയ ബെവ്കോ ഔട്ട്ലെറ്റിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. കളക്ട്രേറ്റിന് മുന്നിൽ മദ്യവിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ധർണ നടത്തി. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തുനിന്ന് മദ്യശാല മാറ്റും വരെ സമരം തുടരുമെന്ന് സമിതി അംഗങ്ങൾ വ്യക്തമാക്കി. കാസർഗോഡ് കരിന്തളം മീർക്കാനത്ത് പന്നി ഫാമിലേക്കുള്ള വഴി കല്ലും മണ്ണും ഇട്ടടച്ച് CPM സമരം. ലോക്കൽ സെക്രട്ടറി അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കൃഷിക്കായി പാർട്ടി പാട്ടത്തിനെടുത്ത സ്ഥലമാണെന്നും സ്ഥലം ഉടമയുടെ സമ്മതമില്ലാതെയാണ് പന്നി ഫാം ഉടമകൾ വഴി ഉപയോഗിക്കുന്നതെന്നും CPM. പന്നി ഫാമിന് എല്ലാ പ്രവർത്തന അനുമതിയും ഉണ്ടെന്ന് പോലീസ്. പ
പത്തനംതിട്ട ജില്ലയിലെ റംബൂട്ടാൻ കർഷകരുടെ സൌകര്യാർത്ഥം ഹോർട്ടികോർപ്പ് റംബൂട്ടാൻ സംഭരിക്കുന്നു. ലോക്കൽ ഇനത്തിന് കിലോയ്ക്ക് 30 രൂപയും വിദേശ ഇനത്തിന് കിലോയ്ക്ക് 60 രൂപയുമാണ് നിരക്ക്. ജില്ലയിലെ 3 കേന്ദ്രങ്ങളിൽ സംഭരണം നടത്തും. അട്ടപ്പാടിയിൽ നിർധനരായ വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠനത്തിനായി സുരേഷ് ഗോപി MP ടെലിവിഷനുകൾ കൈമാറി. അട്ടപ്പാടി പൂതൂർ പഞ്ചായത്തിലെ മേലെ അബണ്ണൂരിലുള്ള 15 വീടുകളിലാണ് ടെലിവിഷൻ നൽകിയത്. കൊല്ലം ജില്ലയിൽ പാഠപുസ്തക വിതരണം ജൂലൈ 5 മുതൽ തുടങ്ങും. 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി 21 ലക്ഷം പാഠപുസ്തകങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇവ തരംതിരിക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. ജൂലൈ 5 മുൻപ് പാഠപുസ്തകങ്ങൾ വിദ്യാലയങ്ങളിൽ എത്തിക്കും. സ്കൂളിലെ സൊസൈറ്റികൾ വഴിയാണ് വിതരണം. കോവിഡ് കാലത്ത് വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം പകരാൻ സംഗീത വീഡിയോയുമായി എറണാകുളം ഉപജില്ലാ വിദ്യാഭ്യാസ വകുപ്പ്. ഋതുക്കൾ നിനക്കായി പൂക്കളൊരുക്കും എന്ന വീഡിയോ ഹൈബി ഈഡൻ MP പുറത്തിറക്കി. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആൻസ് സലമിന്റെ നേതൃത്വത്തിലാണ് ആൽബം ഒരുക്കിയത്. രണ്ടായിരത്തി 2018 പ്രളയത്തിൽ ആദ്യം വെള്ളം കയറിയ റാന്നിയിലെ തോടുകളിലെ ഒഴുക്കു പരിശോധിക്കാനായി പത്തനംതിട്ട ജില്ലാ കളക്ടർ PB നു പ്രദേശങ്ങൾ സന്ദർശിച്ചു. തോട്ടിലെ ഒഴുക്കിന് തടസ്സമുണ്ടാക്കുന്ന വസ്തുക്കൾ വേഗത്തിൽ നീക്കം ചെയ്യാൻ കളക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കോഴിക്കോട് ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് യുനെസ്കോ ചെയർ പാർട്ണർ പദവി. ഭിന്നശേഷിക്കാരുടെ സമഗ്ര ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് പഞ്ചായത്ത് നടപ്പാക്കുന്ന കമ്മ്യൂണിറ്റി ഡിസബിലിറ്റി മാനേജ്മെന്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ പദ്ധതിയുടെ പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിലാണ് പദവി. ഭിന്നശേഷി പുനരധിവാസ മേഖലയിൽ യുനെസ്കോ ചെയർ പദവിയുള്ള ലോകത്തെ ആദ്യ പദ്ധതിയാണ് ഇത്. കേരള ബാർ കൌൺസിലിന്റെ ഓൺലൈൻ എൻറോൾമെന്റ് ഇന്ന് നടക്കും. രാജ്യത്ത് ആദ്യമായാണ് ഓൺലൈൻ മുഖേന അഭിഭാഷക എൻറോൾമെന്റ് നടത്തുന്നത്. 789 പേരാണ് സ്വന്തം വീടുകളിലിരുന്ന് അഭിഭാഷകരായി എൻറോൾ ചെയ്യുക. സാധാരണയായി ഹൈക്കോടതി കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ചടങ്ങാണ് ഇത്തവണ ഓൺലൈനാക്കി മാറ്റിയത്. രാവിലെ 10 ചടങ്ങ് തുടങ്ങുന്നത്. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവരുടെ നിയമപരമായ രക്ഷാകർതൃ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള സംസ്ഥാനത്തെ ആദ്യ ഓൺലൈൻ ഹിയറിംഗ് കോഴിക്കോട്ട് നടന്നു. 42 പേർക്ക് നിയമപരമായ രക്ഷാകർതൃത്വത്തിന് അനുമതി ലഭിച്ചു. ഹിയറിംഗിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ സാംബശിവറാവു നിർവഹിച്ചു. വാക്കനാട് രാധാകൃഷ്ണൻ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ചെയർമാൻ. MC ജേക്കബും ഡെയ്സി ജേക്കബും വർക്കിംഗ് ചെയർമാൻമാർ. ജോണി നെല്ലൂർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച സാഹചര്യത്തിലാണ് പുതിയ ചെയർമാനെ തെരഞ്ഞെടുത്തത്. കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിൽ തൃശൂരിൽ വടക്കാഞ്ചേരി ഇരിങ്ങാലക്കുട നഗരസഭകളിൽ കമ്മ്യൂണിറ്റി ഓർഗനൈസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 യോഗ്യതയുള്ള കുടുംബശ്രീ കുടുംബാംഗങ്ങളായ വനിതകളായിരിക്കണം അപേക്ഷകർ. താൽപര്യമുള്ളവർ പ്രായം, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതമുള്ള അപേക്ഷ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ സിവിൽ സ്റ്റേഷൻ അയ്യന്തോൾ തൃശൂർ 6800003 എന്ന വിലാസത്തിൽ ജൂലൈ 4 നൽകണം. ഫോൺ 04872362517. സംസ്ഥാന കൃഷിവകുപ്പിന്റെ പച്ചക്കറി വികസന പദ്ധതിക്ക് പത്തനംതിട്ടയിൽ തുടക്കമായി. 2020-21 സാമ്പത്തിക വർഷം ഈ പദ്ധതിയിൽ 251.71 ലക്ഷം രൂപയാണ് ജില്ലയ്ക്ക് അനുവദിച്ചിട്ടുള്ളത്. സ്കൂൾ വിദ്യാർത്ഥികൾ, വീട്ടമ്മമാർ, സന്നദ്ധ പ്രവർത്തകർ, കർഷകർ എന്നിവർ ഈ പദ്ധതിയിൽ പങ്കാളികളാകും. തിരുവനന്തപുരം പെരിങ്ങമലയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിനായി വാങ്ങിച്ച സ്ഥലത്ത് കൃഷി നടത്താമെന്ന പുതിയ നിർദ്ദേശവുമായി IMA. പ്ലാന്റിന് മുന്നോടിയായാണ് പുതിയ നീക്കമെന്നും കൃഷി അനുവദിക്കില്ലെന്നും ആദിവാസികളും പരിസ്ഥിതി പ്രവർത്തകരും. സർക്കാർ ഭൂമി ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും സമരത്തിനൊരുങ്ങുകയാണ് ഇവർ. കോഴിക്കോട് കക്കോടിയിൽ 12-കാരിയെ പീഡിപ്പിച്ച യുവാവ് പിടിയിൽ. മൂരിക്കര സ്വദേശി വളപ്പിൽ അഖിൽ രാജാണ് പിടിയിലായത്. പ്രതിയെ അറസ്റ്റ് ചെയ്തത് ചേവായൂർ പോലീസ്. 2019 ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം. ജയിലിൽ നിന്ന് സാമൂഹിക മാധ്യമം വഴി എതിരാളിയെ ഭീഷണിപ്പെടുത്തി കഞ്ചാവ് കേസ് പ്രതി. പാലാ സബ് ജയിലിലെ റിമാൻഡ് പ്രതി റെയ്സ്മോൻ ജേക്കബാണ് ഭീഷണി മുഴക്കിയത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പാലാ താലൂക്ക് ആശുപത്രിയിലാണ് റെയ്സ്മോൻ ഇപ്പോൾ. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് മലപ്പുറം ജില്ലയിലെ 5 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാന പോലീസ് മേധാവിയുടെ പ്രത്യേക അനുമോദന പത്രങ്ങൾ വിതരണം ചെയ്തു. SI കൃഷ്ണകുമാർ, ASI മുരളി, SCPOമാരായ ശ്രീകുമാർ മനോജ്, CPO സഞ്ജീവ് എന്നിവർക്കാണ് പുരസ്കാരങ്ങൾ നൽകിയത്.
മെഡിക്കൽ കോളേജ് ഡോക്ടർമാരോടുള്ള വിവേചനം സർക്കാർ അവസാനിപ്പിക്കണമെന്ന് KGMCTA. ശമ്പള കുടിശ്ശികയോടൊപ്പമുള്ള ശമ്പള പരിഷ്കരണം സർക്കാർ ഉടൻ നടപ്പാക്കണം. മറ്റു സംസ്ഥാനങ്ങൾ കോവിഡ് കാലത്ത് ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ആനുകൂല്യം നൽകുമ്പോൾ അർഹമായതുപോലും നൽകാത്ത സാഹചര്യമാണ് ഇവിടെയെന്നും സംഘടന. കൈത്തറി മേഖലയിൽ കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ 20% പ്രത്യേക റിബേറ്റ് അനുവദിച്ചു. കൈത്തറി സംഘങ്ങൾ ഹാൻഡെക്സ്, ഹാൻവീവ് എന്നിവയുടെ ഉൽപ്പന്നങ്ങൾ റിബേറ്റ് വിലയിൽ ലഭ്യമാകും. July 1 മുതൽ 20 വരെയാണ് ആനുകൂല്യം. റിബേറ്റ് വിൽപ്പനയുടെ ഉദ്ഘാടനം July 1 വ്യവസായ മന്ത്രി E.P. ജയരാജൻ ഓൺലൈനായി നിർവഹിക്കും. എറണാകുളം ജോസ് ജംഗ്ഷന് സമീപം തുറന്നുകിടന്ന ഓടയിൽ വീണ യുവതിക്ക് കൊച്ചി നഗരസഭ 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. 6 ആഴ്ചയ്ക്കകം തുക കൈമാറി നഗരസഭാ സെക്രട്ടറി കമ്മീഷനിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ഉത്തരവിട്ടു. 2017 ജൂലൈ 13 വടുതല സ്വദേശിയായ യുവതി ഓടയിൽ വീണത്. കോഴിക്കോട് ബേപ്പൂരിൽ ബൈക്ക് മതിലിലിടിച്ച് യുവാവ് മരിച്ചു. ബേപ്പൂർ സ്വദേശി ആകാശാണ് മരിച്ചത്. പുലർച്ചെയായിരുന്നു അപകടം. ബൈക്കുകൾ തമ്മിലുള്ള മത്സര ഓട്ടത്തിനിടെയായിരുന്നു അപകടം. ആകാശിനൊപ്പം ബൈക്കിൽ സഞ്ചരിച്ച റിനിൽ ഗുരുതരമായി പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. വന്ദേഭാരത് ദൌത്യത്തിൽ 94 വിമാനങ്ങൾ കൂടി. July 1 മുതൽ 15 വരെയുള്ള പട്ടിക പുറത്തിറക്കി. വിമാനങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക്. തൂത്തുക്കുടിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത വ്യാപാരികൾ ക്രൂരമർദ്ദനത്തെ തുടർന്ന് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. നിയമം കയ്യിലെടുക്കാൻ സർക്കാർ പോലീസിനെ അനുവദിച്ചെന്ന് DMK. ലോക്ഡൌണിൽ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ട പോലീസ് ജീവനെടുക്കുകയാണെന്നും സ്റ്റാലിൻ. വൻ പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കും ഒടുവിൽ ഗൂഗിൾ പ്ലാറ്റ്ഫോമിൽ പബ്ലിഷ് ചെയ്യുന്ന ഉള്ളടക്കത്തിന് പ്രതിഫലം നൽകാൻ തയ്യാറായി ഗൂഗിൾ. തുടക്കത്തിൽ തെരഞ്ഞെടുത്ത മാധ്യമ സ്ഥാപനങ്ങൾക്കാണ് പ്രതിഫലം നൽകുക. ഗുണമേന്മയുള്ള ഉള്ളടക്കത്തിന് ഉയർന്ന പ്രതിഫലം നൽകുന്ന പ്രത്യേക ലൈസൻസിംഗ് പദ്ധതി ഈ വർഷം തന്നെ ഗൂഗിൾ തുടങ്ങുമെന്നാണ് സൂചന. ടിക്ടോക്കിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തയ്യാറാക്കിയ ഇൻസ്റ്റഗ്രാമിന്റെ വീഡിയോ മ്യൂസിക് മിക്സ്ചർ സംവിധാനമായ റീൽസ് കൂടുതൽ രാജ്യങ്ങളിലേക്ക്. ഫ്രാൻസ്, ജർമ്മനി എന്നിവിടങ്ങളിലേക്കാണ് സംവിധാനം എത്തിച്ചത്. ആദ്യമായി സൌകര്യം എത്തിച്ചത് ബ്രസീലിൽ. 15 സെക്കൻഡുള്ള വീഡിയോകളാണ് ചിത്രീകരിക്കാനാവുക. ടിക്ടോക്കിന് സമാനമായി പാട്ടുകളുടെ വലിയ ശേഖരം റീൽസിലുമുണ്ടാകും. മറ്റുള്ളവരുടെ ശബ്ദം ഉപയോഗിച്ച് വീഡിയോ ചെയ്യാനും സൌകര്യം. കോവിഡ് ചികിത്സയിൽ റംഡെസിവിർ ഉൾപ്പെടുത്തി തെക്കൻ കൊറിയ. സ്റ്റിറോയിഡ് ചികിത്സയിൽ ജാഗ്രത പാലിക്കാനും നിർദ്ദേശം. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് റംഡെസിവിർ ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിരുന്നു. ഡെക്സാമെത്തസോൺ മരുന്നുകൾ കോവിഡ് മരണം കുറയ്ക്കാൻ സഹായിക്കുമെന്നും കണ്ടെത്തിയിരുന്നു. എന്നാൽ പൂർണ്ണമായ പഠനം വന്നതിനുശേഷം മാത്രം മരുന്ന് വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയാൽ മതിയെന്നും നിർദ്ദേശം. SNDP യൂണിയൻ സെക്രട്ടറി KK മഹേഷിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്. കുടുംബാംഗങ്ങൾ ഇന്ന് പോലീസ് അന്വേഷണ സംഘത്തിന് മുന്നിൽ കൂടുതൽ തെളിവുകൾ നൽകും. മഹേഷിന്റെ ഭാര്യയുടെ മൊഴിയെടുക്കും. സലാം ബി ഹൈദരോസി ആയിരുന്നു കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. സലാം, കൂടുതൽ തെളിവുകൾ കുടുംബത്തിന് പോലീസിന് നൽകാനുണ്ട്. ഇന്ന് മൊഴിയെടുക്കും. അന്വേഷണം ഏതൊക്കെ ഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത്? വിശദാംശങ്ങൾ. PG, വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്ത KK മഹേഷിന്റെ കണച്ചു കുളങ്ങരയിലെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. ഇന്ന് ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു നിർണായക ദിവസമായി തീരും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഇന്നലെയാണ് ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ മാരാരിക്കുളം CIS രാജേഷ് കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്താൻ തുടങ്ങിയത്. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 ആരംഭിച്ച മൊഴിയെടുക്കൽ 9 മണിവരെ നീണ്ടു. ഇന്നലെ മൊഴിയെടുത്തത് മഹേഷിന്റെ സഹോദരൻ പ്രകാശൻ, ബന്ധു അനിൽ, 2 മക്കൾ, മരുമകൾ, ചില നാട്ടുകാർ എന്നിവരുടേതാണ്. ഭാര്യയുടെ മൊഴി ഇന്നലെ എടുക്കാൻ ഉദ്ദേശിച്ചത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഇന്നലെ ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചത് ഇന്ന് ഈ മഹേഷൻ മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഭാര്യയ്ക്ക് നൽകിയ കത്ത് ഇന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറും എന്നാണ്. തന്റെ ജീവിതത്തിലും SNDP യൂണിയനിലും തനിക്ക് നേരിട്ട മാനസിക പീഡനങ്ങൾ സംബന്ധിച്ച് വിവരിക്കുന്ന ഒരു കത്താണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മഹേഷിനും ഭാര്യയ്ക്ക് കൈമാറിയത്. ഇതിൽ ആരൊക്കെ തന്റെ ജീവിതത്തിൽ ഇത്തരത്തിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കി തുടങ്ങിയ കാര്യങ്ങൾ ഇത് കത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. മാത്രമല്ല, തനിക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കത്ത് പുറത്തുവിടണം എന്ന് ഭാര്യയോട് പറഞ്ഞ ശേഷമാണ് ഈ കത്ത് കൈമാറിയത്. ഈ കത്ത് ഇന്ന് പോലീസിന് നൽകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ കുടുംബാംഗങ്ങൾ പോലീസിനോട് ആവശ്യപ്പെട്ടത് നിലവിൽ വെള്ളാപ്പള്ളി നടേശന്റെയും അദ്ദേഹത്തിന്റെ മാനേജർ KL അശോകന്റെയും മാനസിക പീഡനം മൂലമാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നാണ്. അതുകൊണ്ട് ഇവർക്കെതിരെ
ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്നാണ് ബന്ധുക്കൾ ഇന്നലെ ആവശ്യപ്പെട്ടത്. പക്ഷേ പോലീസ് ഇതുവരെയും ഈ പ്രേരണ കുറ്റം ചുമത്തിയിട്ടില്ല. അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിന് ന്യായമായി പോലീസ് മുന്നോട്ട് കൊണ്ട പ്രധാനപ്പെട്ട കാരണം ഇത് സംബന്ധിച്ച സുപ്രീംകോടതി വിധികളാണ്. അതായത് ഏതെങ്കിലും ഒരു ആത്മഹത്യാ പ്രേരണ ആത്മഹത്യാ കുറിപ്പ് മാത്രം മുൻനിർത്തിക്കൊണ്ട് ആർക്കെതിരെയും പ്രേരണ കുറ്റം ചുമത്താൻ കഴിയില്ല. മറിച്ച് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ തെളിവുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരാൾക്കെതിരെ പ്രേരണ കുറ്റം ചുമത്താൻ പാടുള്ളൂ എന്നാണ് സുപ്രീംകോടതി വിധി. ഈ ഒരു സാഹചര്യത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം ആർക്കും ഇക്കാര്യം പങ്കാളിത്തം ഉണ്ടെന്ന് കണ്ടെത്തിയാൽ അപ്പോൾ ഈ പ്രേരണ കുറ്റം ചുമത്താമെന്നാണ് പോലീസിന്റെ നിലപാട്. ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. പി ജി ശരി സലാം. എന്തായാലും മഴയത്ത് കണിച്ചുകുളങ്ങരയിലേക്ക് നീങ്ങുക, കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും തരിക. സത്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ ഭാരവാഹി അല്ലെങ്കിൽ ഒരു ഏരിയ ഭാരവാഹി പാർട്ടി ഓഫീസിൽ ദുരൂഹ സാഹചര്യത്തിൽ തൂങ്ങി മരിക്കുക, ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഒരു കുറിപ്പെഴുതി വെക്കുക, എന്തൊക്കെ നടക്കാം കേരളത്തിൽ? ഇപ്പോൾ പോലീസ് വഴിവിട്ടൊന്നും ചെയ്യണമെന്ന് ആരും പറയുന്നില്ല. പക്ഷേ ഒരു സമുദായ സംഘടനയെയും അതിൻ്റെ നേതൃത്വത്തെയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള കുറിപ്പുകൾ ആവർത്തിച്ച് വരികയും അതിൻ്റെ അഴിമതി കഥകളുടെ പേരിൽ മനം നൊന്തൊരാൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ ഒന്നും പ്രതികരണം കാര്യമായിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല. ചില ജില്ലാ നേതാക്കളൊക്കെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ സംസ്ഥാന നേതാക്കൾ വിലക്കി എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഓർമ്മ വരുന്ന ഒരു ഡയലോഗാണ് അതിപ്പോൾ ഓരോ ആചാരങ്ങളാകുമ്പോൾ എന്ന്. ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്, വഴിവിട്ടൊന്നും ചെയ്യേണ്ട, പക്ഷേ സത്യസന്ധമായ അന്വേഷണമെങ്കിലും നടക്കട്ടെ ഈ സാഹചര്യത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബസ് ചാർജ് കൂട്ടുന്നു എന്നറിയുമ്പോൾ ഒരാശ്വാസം അവിടുത്തെ ജീവനക്കാർക്കുണ്ട് സ്വകാര്യ ബസ്സുകളിലെ, അതേസമയം യാത്ര ചെയ്യുന്നവർക്ക് ഉള്ളിൽ തീയുമാണ്. സാനിയോ നടത്തിയ ഒരു ബസ് യാത്ര കാണാം. ബസ് ചാർജ് കൂട്ടാനുള്ള സർക്കാരിൻ്റെ ഒരു ആലോചന അല്ലെങ്കിൽ തീരുമാനം ബസ് ജീവനക്കാർ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഇവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ പറയുന്നുണ്ടായിരുന്നു. ചേട്ടാ, ഈ ബസ് ചാർജ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം എങ്ങനെ കാണുന്നു? ഡീസൽ വില വർധന, പെട്രോൾ വില വർധന, അത് മാത്രമാണോ? മെയിൻ്റനൻസ് നഷ്ടമാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നു. പണിക്കൂലി ഒക്കുന്നില്ല, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. മിനിമം ചാർജ് കൂട്ടിയാൽ മതിയോ അല്ലെങ്കിൽ ഓടുന്ന ദൂരം കുറച്ചാൽ മതിയോ, എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ചാർജ് കൂട്ടുന്നതല്ലേ, അതല്ലേ ലാഭമുള്ളൂ. പോയിട്ട് ഒന്നും കിട്ടുന്നില്ല, ബസ്സിൻ്റെ പൈസ മുതലാളിക്കും ഒന്നും കിട്ടുന്നില്ല, നമുക്കൊന്നും കിട്ടുന്നില്ല. രാവിലെ പുറച്ചണീച്ച് വരണോ, രാത്രി വരെ എന്നിട്ട് 100-200 രൂപയൊക്കെ കിട്ടുന്നു. കുടുംബം പോറ്റ ആളെ കൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാണ്. പൈസ ഇതിരി കൂട്ടിയാൽ ഒരു സമാധാനമായിരുന്നു. ഇപ്പോഴത്തെ കണ്ടീഷൻ പറയുന്നത് 15 രൂപ ചാർജ് വന്നാലും അംഗീകരിക്കാൻ പറ്റില്ല, അത്രയും പാസഞ്ചർ കുറവാണ് ഇവിടെ ഉള്ളത് ഓൾറെഡിയിൽ. പിന്നെ ഡീസലിനഞ്ചാൽ 4000 കിട്ടേണ്ട ഡീസൽ 4900 അടിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് പൂർണ്ണമായിട്ട് ചാർജ് എത്ര കൂട്ടിയാലും ഞങ്ങൾ ടാക്സ് കുറച്ച് തരാൻ വേണ്ടി വരും. ടാക്സ് കുറയ്ക്കുക, ഡീസലിന് വിലയും കുറയ്ക്കുക. മിനിമം ചാർജ് 8 രൂപ ആയിട്ട് ഇപ്പം സർവീസ് നടത്താൻ കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതിൽ ഇപ്പം മിനിമം ചാർജ് 10 രൂപ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഓരോ സ്റ്റേജിനനുസരിച്ച് 2.5 കിലോമീറ്ററിലെ സ്റ്റേജ് വരുന്നത്. അപ്പോൾ ആ 2.5 കിലോമീറ്ററിന് ഓരോ ഈ 2 രൂപ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഡീസൽ അടിക്കാനും പിന്നെ തൊഴിലാളികളെ ശമ്പളം കൊടുക്കാനും ഇതിന് സാധിക്കുന്നൊരവസ്ഥ വരുന്നുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബസ് ചാർജ് കൂട്ടാൻ ഇവർ പറയുന്നതിൽ ന്യായമുണ്ട്. പക്ഷേ സാധാരണക്കാരെ യാത്രക്കാരും കുറവാണിപ്പോൾ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ബസ് ചാർജ് കൂട്ടിയേ പറ്റുള്ളൂ. യാത്രക്കാരനിപ്പോൾ നല്ലോണം ബാധിക്കുന്ന സംഭവം തന്നെ, കാരണം ഇപ്പോൾ ജോലിയില്ല, ഒന്നില്ലാതെ ഒരു സിറ്റുവേഷനാണല്ലോ ഇപ്പോൾ. അപ്പോൾ യാത്രക്കാർ എന്തായാലും നന്നായി ബാധിക്കും അത്. പിന്നെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞാൽ അവരുടെ എക്സ്പെൻസ് കൂടുതലാണെന്ന് അവർ പറയുന്നത്. ഓരോ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ശരിയായിരിക്കും. പാസഞ്ചേഴ്സ് നിൽക്കുക, ഞങ്ങൾക്ക് യാത്ര ചാർജ് കൂട്ടുന്നില്ല, ഞങ്ങൾ എതിർപ്പാണ്. പക്ഷേ ഞങ്ങൾ സംബന്ധിച്ച് പറയുന്നത് വെച്ചാൽ, ഞങ്ങൾ അഭിപ്രായം പറയുന്നത് വെച്ചാൽ, കേന്ദ്ര ഗവൺമെൻറ് ഡെയിലി പെട്രോളിന് ഡീസലിന് വില വർദ്ധനവ്, അതിനൊരു പരിഹാരം ഉണ്ടാക്കുക. അർദ്ധരാത്രി നമ്മൾ നേരം വെളുത്തി എണീച്ചാൽ പെട്രോളിന് ഡീസലിന് വില വർദ്ധന, അതിന് നിയന്ത്രണം ഇല്ലല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രയാസമാണ്. എന്താ വെച്ചാൽ കൊറോണയല്ലേ, പണിയൊന്നും ഇല്ലല്ലോ, വളരെ ദയനീയ അവസ്ഥയാണ്. എനിക്കൊരുപാട് ഒരു പേടിയാണ്, ആളെ ഒന്നും കിട്ടാനില്ല, തുറക്കാണ്ടൊക്കെ വെച്ചിട്ട് വരിക. ബസ് ജീവനക്കാർ പൊതുവേ ഈ ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്നതിനോട് അനുകൂലമായാണ് പ്രതികരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലമാണ് ഈ ഒരു കൊറോണ കാലം എന്ന് പറയുന്നത്. അതേസമയം യാത്രക്കാർ സമ്മിശ്രമായാണ് പ്രതികരിക്കുന്നത്. അവർക്ക് ചില ആളുകൾക്ക് തൊഴിലടക്കം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഇത്രയും വലിയ പണം കൊടുക്കാനില്ലാത്തൊരു പ്രയാസം പറയുന്നു. പക്ഷേ അവരും ഈ ബസ് ജീവനക്കാരുടെയും ബസ് ഉടമകളുടെയും പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് 1-2 രൂപ കൂട്ടുന്നതിൽ പ്രയാസമില്ല എന്ന് ചിലരെങ്കിലും പ്രതികരിക്കുകയുണ്ടായി. കോഴിക്കോട് നിന്ന് സാനിയോ, ഏഷ്യാനെറ്റ് ന്യൂസ്. സാനിയുടെ ബസ് യാത്രയായില്ല, ബസ് കാത്തുനിൽപ്പും ബസ്സിൻ്റെ മുമ്പിലുള്ള നിൽപ്പും മാത്രമേ ആയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഇന്ന് നമസ്തേ കേരളത്തിൽ ചേരുകയാണ്. അദ്ദേഹം തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് തയ്യാറായിട്ടുണ്ട്. ധനമന്ത്രിയുടെ കൂടി സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഇന്നത്തെ പെട്രോൾ ഡീസൽ വിലയുടെ അവസാനത്തെ ചിത്രം എന്താണെന്ന് നോക്കാം. തുടർച്ചയായ 21-ാം ദിവസവും ഇന്ധനവില കൂട്ടി.
പെട്രോളിന് 25 പൈസയും ഡീസലിന് 20 പൈസയുമാണ് കൂട്ടിയത്. പെട്രോളിന് 80 രൂപ 54 പൈസയും ഡീസലിന് 76 രൂപ 21 പൈസയുമാണ് ഇന്നത്തെ നിരക്ക്. 21 ദിവസം കൊണ്ട് പെട്രോളിന് 9 രൂപ 17 പൈസയും ഡീസലിന് 10 രൂപ 45 പൈസയും കൂട്ടി. സംസ്ഥാന ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഒപ്പം ചേരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, അതിനുള്ള സമയം തികയുമോ എന്ന് എനിക്കറിയില്ല. ഡോക്ടർ തോമസ് ഐസക്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നോം ചോംസ്കിയും അമർത്യ സെന്നും ഒക്കെ ഇന്നലെ കേരള മോഡൽ ഡയലോഗ് തുടങ്ങി, താങ്കൾ പൂർണ്ണമായും അത് കേട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം അറിയേണ്ട ഒരു കാര്യം, കുറേ ദിവസമായി പ്രേക്ഷകർ പറയുകയാണ് ഈ പെട്രോൾ ഡീസൽ വില ഇങ്ങനെ നടുപൊടിയുന്നത് പോലെ കൂട്ടുകയാണ്, പ്രതികരിക്കാനും മാർഗമില്ല, സമരം ചെയ്യാൻ നിവൃത്തിയില്ല, ഇനി സമരം ചെയ്തിട്ട് തിരുത്തുകയുമില്ല. ഇപ്പം ഡീസലിന് ഒരു 10 രൂപയൊക്കെ ഒറ്റ അടിക്ക് കൂടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് സങ്കല്പിക്കാൻ പറ്റാത്തൊരു കാലമാണ്. യഥാർത്ഥത്തിൽ ഈ ഡീസൽ പെട്രോൾ വില കൂടുമ്പോൾ ഒരു ചെറിയൊരു പങ്ക് സംസ്ഥാനത്തിന് കിട്ടുന്നുണ്ട്, അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ താങ്കൾക്കും ഒരു കരുത്ത അമർഷമുണ്ടോ ഇതിൽ? ചെയ്യുന്നത് ഈ 10 രൂപ കേന്ദ്ര സർക്കാരിന് കിട്ടുന്നില്ല, ഈ 10 രൂപ എണ്ണ കമ്പനികൾക്കാണ്. കേന്ദ്ര സർക്കാർ കൂട്ടേണ്ട 10 രൂപ നികുതി അത് മാർച്ച് മാസാദ്യം അവർ വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ എണ്ണക്കമ്പനികളുടെ ലാഭം ഒന്ന് കുറഞ്ഞു. ഇപ്പോൾ ക്രൂഡ് ഓയിൽ വില വീണ്ടും പതുക്കെ പതുക്കെ ഉയരുന്നുണ്ട്. അവരുടെ പഴയ ലാഭം തന്നെ ഉറപ്പുവരുത്താൻ വേണ്ടി വില വർദ്ധിപ്പിക്കാൻ അവകാശം കൊടുത്തിരിക്കുക. ചോദ്യം, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്താ അതിൻ്റെ പിന്നിലുള്ള യുക്തി? കേന്ദ്ര സർക്കാരിന് പണം കിട്ടുന്നില്ലെങ്കിൽ ഈ ലോക്ക്ഡൗൺ കാലത്ത് എണ്ണ കമ്പനിയുടെ വില വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുക്കേണ്ട കാര്യം എന്താ? വേറൊന്നിനുമല്ല, BPSL വിൽക്കാൻ വെച്ചിരിക്കുക, പറ്റുമെങ്കിൽ വേറെ എണ്ണ കമ്പനികളും വിൽക്കണം. അതിനുവേണ്ടി ആറാംകോ ഇതിനകം തന്നെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞ് റിലയൻസിൻ്റെ ഷെയർ വാങ്ങിയിട്ടുണ്ട്. ഈ ആടുമാടുകളെയൊക്കെ കൊല്ലുന്നതിന് മുമ്പ് പലരും അതിനെ തീറ്റി നല്ല തടിപ്പിച്ച് കൊടുപ്പിക്കുമല്ലോ. ആ അതുപോലെ ഈ എണ്ണക്കമ്പനികൾ ഇന്ത്യയിൽ വന്ന് എണ്ണക്കമ്പനി കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് വിദേശത്തൊക്കെ പോലെ ഇഷ്ടം പോലെ വില കൂട്ട കുറക്കുകയൊക്കെ ചെയ്യാം. അതിനുള്ള അവകാശം ഉണ്ടെന്നതിൽ മാലോകരെ ബോധ്യപ്പെടുത്തുകയാണ് ഇന്ത്യ സർക്കാർ. അപ്പം അതിൻ്റെ പിന്നിൽ നഗ്നമായിട്ടുള്ള വലിയ അഴിമതി വിളിക്കണം, അങ്ങനെ വിളിച്ചോളൂ. ഈ എണ്ണക്കമ്പനി വിൽക്കുന്നതിന് വേണ്ടി അരങ്ങൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ലോക്ക്ഡൗൺ കാലത്ത് ആരും ഈ പൊതുമേഖലയിൽ നിന്ന് വാങ്ങാൻ വരില്ല. ഇപ്പോൾ എയർ ഇന്ത്യ 1 വർഷത്തിലേറെയല്ലേ വിൽക്കാൻ വെച്ചിരിക്കുന്നു. ഈ ലോക്ക്ഡൗൺ കഴിയാതെ ആരെങ്കിലും എയർ ഇന്ത്യ വാങ്ങുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കും. അപ്പോൾ ഈ ഇന്ത്യ സർക്കാരിൻ്റെ ഒരു ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്യും എന്നൊരാൾ കരുതിയിട്ടില്ല. ശരിയാണ് ഡോക്ടർ തോമസ് ഐസക്, അതൊരു ഒരു നയപരമായി താങ്കൾക്കത് അതിനെതിരെ ഒരു ശക്തമായ പ്രതിഷേധമുണ്ട്, ഒരു പ്രതിരോധമുണ്ട്. പക്ഷെ ഒരു സംശയം, ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുള്ളത്, ഒരു 22-23 രൂപയ്ക്ക് വരുന്ന ഒരു ഉൽപ്പന്നത്തിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന നികുതിയാണ് ശരിക്കും അത് 80 രൂപയിലേക്ക് എത്തുന്നത്. നമുക്കിപ്പോൾ GST പെട്രോളും ഡീസലും കൊണ്ടുവന്നിട്ടില്ല ഇന്ത്യയിൽ. അപ്പോൾ ഈ നികുതി ഭാരം ഭീകരമാണ്, മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള കമ്പാരിസണിലൊക്കെ വരുന്നത് ഇതിൻ്റെ മുകളിൽ ചുമത്തുന്ന നികുതിയാണ്. ജനങ്ങൾ ഒരു സാധാരണക്കാരൻ ചോദിക്കുകയാണ്, ഇത്രയും വലിയൊരു നികുതി ഭാരം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് ലോകമെമ്പാടും എണ്ണയുടെ മേലത്ത് താരതമ്യേന കൂടുതൽ നികുതിയുണ്ട്. ഇപ്പം മദ്യത്തിൻ്റെ മേത്തിലുള്ളത്, മദ്യം പിന്നെ സിൻ ഗുഡാണ്, അത് നിരുത്സാഹപ്പെടുത്തുന്ന ന്യായം പറഞ്ഞിട്ടാണ് അതിൻ്റെ മേലിൽ നികുതി വെക്കുന്നത്. എന്നാൽ എണ്ണയുടെ പുറത്ത് വെക്കാൻ കാരണം ടോട്ടലി ഇന്നലേസ്റ്റിക്കാണ്. എന്നുവെച്ചാൽ നിങ്ങൾ അതിൻ്റെ വില കൂടിയാലും ദേ ഇത് മേടിച്ചല്ലേ പറ്റൂ, വേറെ പല ഉൽപ്പന്നങ്ങളും വില അധികം കൂടി കിട്ടിക്കാൻ വേണ്ടെന്ന് വെക്കും. എണ്ണ അങ്ങനെയല്ല, മേടിക്കാൻ ബാധ്യസ്ഥമാണ്. അപ്പോൾ ലോകമെമ്പാടും എണ്ണയുടെ മേലെ താരതമ്യേന കൂടുതൽ നികുതിയുണ്ട്. ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നികുതി ചുമത്തുന്നുണ്ട്. ഏതാണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ നികുതി സംസ്ഥാനത്തേക്കാൾ താഴ്ന്നതായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു 6-7 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാർ ചുമത്തുന്ന നികുതിയേക്കാൾ എത്രയോ കൂടുതലാണ്
കേന്ദ്ര സർക്കാർ ചുമത്തുന്ന രീതി. ഇപ്പോൾ കേരളം എടുത്തിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ നികുതി നമ്മൾ കുറച്ചിട്ടേ ഉള്ളൂ, കൂട്ടിയിട്ടില്ല. ഈ സർക്കാർ വന്നപ്പോഴും 1 രൂപ കുറച്ചു. നേരത്തെ UDF സർക്കാർ ഇരുന്ന കാലത്ത് 2 പ്രാവശ്യം കുറച്ചു. അതിക്ക് മുമ്പ് സംസ്ഥാന സർക്കാർ LDF ഇരുന്ന കാലത്ത് 1 പ്രാവശ്യം കുറച്ചു. അപ്പോൾ നമ്മൾ പല ഘട്ടങ്ങളിൽ കുറച്ചിട്ടുണ്ട്. ഈ നികുതി കുറയ്ക്കുന്നതിനുള്ളൊരു പ്രയാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാക്സ് ഡൗൺവേർഡ് സ്റ്റിക്ക് ചെയ്യുകയാണെന്ന് പറയും. ചില ഒരിക്കൽ കുറച്ച കൂട്ടാൻ പറ്റില്ല, കുറയ്ക്കാൻ എളുപ്പമാണ്, കൂട്ടാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിൽ 1 രൂപ നമ്മൾ കുറച്ചു. ഇനി ഇതാ പെട്രോളിൻ്റെ ഡീസലിന് വില കുറഞ്ഞു എന്നിരിക്കട്ടെ, ഇന്ത്യ സർക്കാർ നികുതി കുറയ്ക്കുക ഏതെങ്കിലും ചെയ്തു, എന്നാൽ ഞങ്ങളുടെ നികുതി കൂട്ടുന്നു എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. അപ്പോൾ നികുതി കുറയ്ക്കുക എന്ന് പറയുന്നത് വളരെ ആലോചിച്ച് എന്താണ് ഭാവി സാധ്യതകളെന്ന് നോക്കി ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കേരള സർക്കാർ ഈ സർക്കാർ വന്നതിന് ശേഷം 1 രൂപ കുറച്ചിട്ടുണ്ട്, നികുതി വർദ്ധിപ്പിച്ചിട്ടില്ല. ദാറ്റ്സ് എ ബിഗ് ഡിഫറൻസ്. ഡോക്ടർ തോമസ് ഐസക്കിൽ നിന്ന് എനിക്ക് 1-2 കാര്യങ്ങൾ കൂടി മറുപടി വേണം. ഒപ്പം ഈ കോവിഡ് കാലത്തെ ജനങ്ങളുടെ ജീവിതം ഓരോ മേഖലയിൽ എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് ഞങ്ങളുടെ ഒരു റോവിംഗ് റിപ്പോർട്ടർ പരമ്പരയുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആലപ്പുഴയിലായിരുന്നു. ആലപ്പുഴയിൽ ശരിക്കും കൊടയുടെ, അതായത് 2 ബ്രാൻഡുകൾ തമ്മിലുള്ള മത്സരം ആണ് കൊടയ്ക്ക് ആലപ്പുഴയിലേക്ക് ശ്രദ്ധ തിരിച്ചതെങ്കിൽ, ഞാൻ ഓർക്കുന്നു ഈ നമ്മുടെ കുടുംബശ്രീ സ്ത്രീകൾക്കൊക്കെ മൈക്രോ യൂണിറ്റുകൾക്കൊക്കെ കുട പോലൊരു സാധനം ഉണ്ടാക്കാവുന്ന ആദ്യം തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ. അപ്പോൾ ഈ കോവിഡ് കാലത്തെ ജനങ്ങളുടെ ജീവിതം, ഇപ്പോൾ കൂടൊഴിഞ്ഞ ഇതര സംസ്ഥാന നമ്മുടെ അതിഥി തൊഴിലാളികൾ പോയതിന് ശേഷം എന്താണ് നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ള മാറ്റം? അതോടൊപ്പം തന്നെ ഉപജീവനത്തിന് വേണ്ടി നടത്തുന്ന ചെറിയ ചെറിയ തട്ടുകട പോലെയൊക്കെ ഉണ്ട്, അവർക്കൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ട്. അപ്പോൾ ഡോക്ടർ തോമസ് ഐസക്ക് ഒരു മിനിറ്റ് എൻ്റെ കൂടെ കാത്തു നിൽക്കണം. ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ അങ്ങയുടെ പ്രതികരണങ്ങളിലേക്കും ചോദ്യങ്ങളിലേക്കും വരാം. നമസ്തേ. കേരളത്തിൽ ധനമന്ത്രി തുടരുകയാണ്. ഡോക്ടർ ഐസക്ക്, നമുക്ക് എന്തായാലും കുറച്ച് കാലം കൂടി ഈ സ്ഥിതിയിൽ മുന്നോട്ട് പോയേ കഴിയൂ, അതുകൊണ്ട് നിയന്ത്രണങ്ങളിൽ നിന്നൊന്നും നമുക്ക് പെട്ടെന്ന് തലയുരാൻ കഴിയില്ല എന്ന് ഞാനും അങ്ങും അടക്കമുള്ളവരൊക്കെ ഇപ്പോൾ അതിനോട് പൊരുത്തപ്പെടുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ സ്ഥിതി ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്? നമ്മൾ ഈ എത്ര കാലം ഇങ്ങനെ ക്ഷേമ പദ്ധതികൾ സൗജന്യ റേഷനൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയും? എന്താണ് ധനമന്ത്രിയുടെ മനസ്സിൽ ഇപ്പോഴത്തെ ഒരു 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 ധാരണ? ഒരു നിർവാഹമില്ലല്ലോ. യു ഡോ ഹാവ് എ ചോയ്സ്. നമ്മൾ ഏതാണ്ട് ഈ ഒരു വർഷം ഇങ്ങനെ പോകട്ടെ, നമ്മൾ കൊറോണയുമായിട്ട് ഒത്തു ജീവിക്കാൻ പഠിച്ചേ പറ്റും, വേറെ വഴിയില്ല. ഈ അടച്ചുപൂട്ടൽ ഇതിനൊന്ന് സ്റ്റെബിലൈസ് ചെയ്യാനാണ്, ഈ സ്ഥിതികൾ കൈവിട്ട് പോകാതെ നമ്മുടെ നിയന്ത്രണത്തെ കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി കൊറോണ കഴിഞ്ഞിട്ട് ജീവിതം എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ മരിച്ചു. അതുകൊണ്ട് കൊറോണയുടെ ഒപ്പം എങ്ങനെ ജീവിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കേണ്ടത്. ഉദാഹരണത്തിന് കേരള സർക്കാരിൻ്റെ ഇനീഷ്യേറ്റീവ്സ് എടുത്തിട്ടുള്ള ഒന്ന് കാർഷിക മേഖലയിൽ. കൃഷിയിൽ നമ്മളിപ്പോൾ ഫിസിക്കൽ ഡിസ്റ്റൻസിങ് സാധ്യമാണല്ലോ, വളരെ എളുപ്പമാണ്. ഒരു ഫാക്ടറിക്കുള്ളിലാണെങ്കിൽ അതിൻ്റെ ഷോപ്പ് ഫ്ലോർ അറേഞ്ച്മെൻറ്റ്സ്, ആളുകൾ ഇവിടെ നിന്ന് പണിയെടുക്കുന്നു, ഇതൊക്കെ യന്ത്രങ്ങളുള്ളത് കൊണ്ട് പുനഃസംവിധാനം ചെയ്യാൻ പ്രയാസമുണ്ട്. എന്നാൽ കൃഷിയിൽ അങ്ങനെയല്ല. അപ്പോൾ കൃഷി കാർഷിക മേഖലയിൽ നമുക്ക് ഒരു പുനരുജ്ജീവനം നൽകാനായിട്ട് യഥാർത്ഥത്തിൽ വലിയൊരു കുതിപ്പുണ്ടാക്കാൻ പറ്റും കേരളത്തിൽ. കഴിഞ്ഞൊരു 600 വർഷമായിട്ട് കേരളത്തിലെ കൃഷി താഴേക്കാണ്, അത് മോളിലേറ്റ് കൊണ്ടുവന്ന് നമുക്ക് പറ്റും. അതിൽ ഇടവിളകൾ കൃഷി ചെയ്യുന്നതിന്, തുടർവിളകൾ ഉണ്ടാക്കുന്നതിന്, പശു, മത്സ്യം, ഇതിനൊക്കെ ഇങ്ങനെയുള്ള കാർഷിക മേഖലയിലെ പ്രവൃത്തികൾ, അതിന് ഒരു പരിപാടി പ്രഖ്യാപിച്ചിട്ടുണ്ട്, പണം നീക്കി വച്ചിട്ടുണ്ട്. പിന്നെ ജനങ്ങൾക്ക് ഒരു വലിയ ഉത്സാഹവും വന്നിട്ടുണ്ട്. ശരി, പക്ഷിക്ഷാമം ഉണ്ടായിക്കുന്നുള്ള പേടി വന്നിട്ടുണ്ട്. മലയാളിക്ക് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. കാശുണ്ടല്ലോ, എന്തും വാങ്ങാമല്ലോ, പിന്നെ എന്തിനാ ജോലി ചെയ്യാൻ പോണത് ഈ കൃഷിയിൽ എന്നൊക്കെ ചിന്തിച്ചിരുന്ന മലയാളികൾ ഇപ്പോൾ കൃഷിയിലേക്ക് തിരി തെളിവ് കാണണോ? ഇതേ തമിഴ്നാട്ടിൽ നിന്നുള്ള വരുന്ന പച്ചക്കറിയുടെയൊക്കെ അളവ് ഗംഭീരമായിട്ടും കുറഞ്ഞിട്ടുണ്ട്, വരുന്നുണ്ട് വളരെ കുറച്ച്. പക്ഷേ എവിടെയെങ്കിലും പച്ചക്കറിയുടെ വില കൂടി എന്ന് കേൾക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ ഉൽപ്പാദനം വർദ്ധിച്ചിട്ടുണ്ടെന്ന്, അതാണ് ഒരു മനസ്സിലാക്കേണ്ടത്. അതൊരു ഗുണപരമായ കാഴ്ചയാണ്, കാരണം വഴിയോരങ്ങളിലൊക്കെ സ്വമേധയാ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളുമായി ഒറ്റയ്ക്കും കൂട്ടായും ആൾക്കാർ വന്ന് വിൽക്കാൻ വരുന്നുണ്ട്.
അത് ശരിയാണ്. മാത്രമല്ല, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാത്തിനെയും അതിജീവിക്കാവുന്നുള്ളൊരു ആത്മവിശ്വാസം കഴിഞ്ഞു, നമുക്ക് എങ്ങനെയും കര കയറണമെന്നുള്ളൊരു ചിന്തയാണ്. അപ്പൊ അതിനൊരു നല്ല നല്ല ഡയറക്ഷൻ കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. നിശ്ചയമായിട്ടും അതാണ് ഒന്ന്. ഇതുപോലെ നമ്മുടെ വ്യവസായത്തിൽ ഞാനിപ്പോൾ കൈകാര്യം ചെയ്ത മേഖല കയർ വ്യവസായം, കയറ്റുമതി അങ്ങ് നിന്നു. മാസം മൂന്നായി കയറ്റുമതി ഇല്ല. ഇപ്പോൾ കയർ ഉൽപ്പന്നം എന്ത് ചെയ്യും? പക്ഷേ കയർ കോർപ്പറേഷൻ ഏതാണ്ട് മെയ് മാസം ജൂൺ പാതി കഴിഞ്ഞപ്പോഴേക്കും 45 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റു. 45 കോടി. എനിക്ക് ഈ വർഷം എനിക്ക് തോന്നുന്നു റെക്കോർഡ് വിൽപ്പന ആയിരിക്കും, 300 കോടി 400 കോടി. എന്താ കാര്യമെന്ന് അറിയോ? നമ്മൾ പുതിയ മാർക്കറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ സാനി മാറ്റ് ജൂലൈ 1 ഇറങ്ങുകയാണ്, ഇന്ത്യ മുഴുവൻ വിൽക്കാനുള്ള ആളുകൾ വയ്ക്കുകയാണ്. പക്ഷേ കൈ നമ്മൾ സാനിറ്റൈസ് ചെയ്യും, പക്ഷെ വീട്ടിലേക്ക് ലോക്ക്ഡൗൺ കാലത്ത് അല്ലെങ്കിൽ റിവേഴ്സ് ക്വാറന്റൈൻ പ്രായം ചെന്നവരൊക്കെ നിൽക്കുന്നു, നിങ്ങൾ പണിയെടുക്കാൻ പോകണമല്ലോ, തിരിച്ചു കയറുമ്പോൾ കാലുകൂടി ഒന്ന് വൃത്തിയാക്കണ്ടേ? അപ്പോൾ അതിനാണ് സാനി മാറ്റ്. ഈ അണുനാശിനി വെള്ളത്തിൽ നമ്മുടെ മാറ്റിടും, ആ മാറ്റിൽ കാല് ചവിട്ടി തിരുമ്പി തേച്ച് കഴുകി വൃത്തിയാക്കിയാൽ പിന്നെ ഡ്രൈ ആയിട്ടുള്ള മാറ്റിൻ്റെ ഒരു വശം ഉണ്ടാവും, അതും തുടച്ച് വൃത്തിയാക്കി വീട്ടിലേക്ക് കയറാം. നൗ അതിൻ്റെ ഇത് ജിയോ ടെസ്റ്റൈൽസ്. സോ പുതിയ ഉൽപ്പന്നങ്ങൾ, ചകിരി വേണ്ടത്ര ഇല്ലെന്നുള്ളതാണ്. ആ അപ്പോൾ നമ്മൾ ചകിരി ഉൽപ്പാദനം വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. സോ ഇതുപോലെ ഒരു വ്യവസായം എടുത്ത് നമ്മൾ നോക്കേണ്ടി വരും, അതിൻ്റെ പുതിയ മാർക്കറ്റ് നമുക്ക് ഈ കോവിഡ് കാലത്ത് എങ്ങനെ കണ്ടുപിടിക്കാം, അതിന് അനുസരിച്ചുള്ള റോ മെറ്റീരിയൽ സപ്ലൈ ചെയിൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ വീണ്ടും പുനഃസ്ഥാപിക്കാം, ഫാക്ടറിക്കുള്ളിൽ ലേഔട്ടിൽ എന്ത് മാറ്റം കൊണ്ടുവരണം സാമൂഹ്യ അകലം ഉറപ്പുവരുത്തിന് വേണ്ടിയിട്ട്. ചൈന ഇത് ചെയ്തു കൊടുക്കുകയാണ്. ചൈന പിന്നെ അവർക്ക് അവരുടെ സംവിധാനത്തിന് അവരുടെ രീതിക്ക് കാര്യങ്ങൾ ചെയ്യുന്നത് കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഓക്കെ, ചൈന ഇന്ന് IMF വേൾഡ് ഔട്ട്ലുക്ക് വന്നിരിക്കുന്ന 1% വളരും എന്നാണ്. നമ്മൾ 4.9% താഴെ. ഡോക്ടർ ഐസക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ ഞങ്ങൾ ഈ റോവിംഗ് റിപ്പോർട്ടർ ഒരു ജനങ്ങളുടെ ജീവിതം അറിഞ്ഞുള്ള ഒരു യാത്ര പോയിരുന്നു. പ്രവാസി മടക്കവും ഒക്കെ നമ്മൾ വലിയ ചർച്ചയായി വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന അതിഥി തൊഴിലാളികൾ തിരിച്ച് നാടണഞ്ഞ ഒരു സ്ഥലമാണ് പായിപ്പാട്. ആ പായിപ്പാട്ടേക്കാണ് റോവിംഗ് റിപ്പോർട്ടറുടെ യാത്ര കഴിഞ്ഞ ദിവസത്തെ ആ കാഴ്ചയിലേക്ക്. ഈ കോവിഡ് കാലത്ത് പ്രത്യേകിച്ചും ലോക്ക്ഡൗൺ തുടങ്ങിയ ഘട്ടത്തിൽ ദേശീയ ശ്രദ്ധയാകർഷിച്ച ഒരു സ്ഥലത്താണ് റോവിംഗ് റിപ്പോർട്ടർ ഉള്ളത്, പായിപ്പാട്. പായിപ്പാട് ഇപ്പോൾ പെടുന്ന പാട് ചെറിയ പാടല്ല, തൊട്ടടുത്താണ് എൻ്റെ വീട്. അതുകൊണ്ട് പഴയ പായിപ്പാടിനെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം. പുലർച്ചെ മുതൽ ബംഗാളി ഹിന്ദി സംഭാഷണങ്ങളാൽ മുഖരിതമായിരുന്നു പായിപ്പാട്. അതിഥി തൊഴിലാളികൾ ഒഴിഞ്ഞുപോയ പായിപ്പാട് ശാന്തമായി. അവരുടെ കച്ചവടം മുന്നിൽ കണ്ട് തുറന്നിരുന്ന കടകൾ പലതും പൂട്ടിപ്പോയി. മത്സ്യമാംസ മാർക്കറ്റുകൾ സൈലന്റായി. അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർത്തിരുന്ന കേരള സ്റ്റാൻഡേർഡ് ലേബർ ക്യാമ്പുകൾ അടഞ്ഞുപോയി. ഹിന്ദിയിൽ ബോർഡെഴുതി സജ്ജമായ ബസ്സുകളിൽ നിന്ന് ആളൊഴിഞ്ഞുപോയി. ഓട്ടോറിക്ഷക്കാർ കവലയിൽ വെറുതെ ഇരിപ്പായി. 1200 രൂപയൊക്കെ ഓടുമായിരുന്നു, ഇപ്പോൾ ഒരു 1300 രൂപ പോലും കൊണ്ടുപോകാൻ ഒക്കുന്നില്ല. അവർ തിരിച്ചു വരുമെന്ന പ്രതീക്ഷ പലർക്കും ബാക്കിയായി. പ്രവാസ ജീവിതം നയിച്ചിട്ടുള്ളവർ അതോർത്തുപോയി. നമ്മളും 10-25 വർഷം ഗൾഫിൽ കടന്ന് വന്നാണ്, അവിടെയും നമ്മൾ ഇതുപോലെ തന്നെ ജീവിച്ചാണ്. അവർ തന്നെ നമ്മൾ അവിടെ കഴിഞ്ഞ പോലെ തന്നെയാണ് അവർ ഇവിടെ കഴിഞ്ഞിരുന്നത്. തിരികെ പോകാത്ത തൊഴിലാളികൾ ഇവിടെ ഒറ്റയ്ക്കായി. ഇവിടെ കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടോ അതോ എല്ലാവരും പോയോ? എല്ലാവരും നാട്ടിൽ പോയി സാറേ. അപ്പോൾ അവരെയൊക്കെ വിളിക്കാറോ സംസാരിക്കാറോ ഒക്കെ ഉണ്ടോ? അതൊക്കെ ഉണ്ട്. അവരൊക്കെ എന്ത് പറയുന്നു? അവിടെ എല്ലാം പടഞ്ഞു കിടക്കുവാടുക്കണം. അതിഥി തൊഴിലാളികൾ ഇല്ലാതെ തൊഴിലിടങ്ങൾ പലതും നിശ്ചലമായി. ദശകങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾ ഭരിച്ച ബംഗാളിൽ ഒരുപാടാൾക്ക് തൊഴിലില്ലെന്നറിഞ്ഞിട്ടും സമ്മതിക്കാതെ പാർട്ടിക്കാർ വീണ്ടും സമരമായി. പായിപ്പാടെന്നല്ല, കേരളമാകെ അതിഥി തൊഴിലാളികളില്ലാതെ ഈ കോവിഡ് കാലത്ത് പാടുപെട്ടുപോയി.
ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പിറന്ന മണ്ണിലേക്ക് മടങ്ങിപ്പോകണമെന്ന് ആഗ്രഹമുണ്ടാവുക സ്വാഭാവികമാണ്. ഇവിടെ ഉണ്ടായിരുന്ന അതിഥി തൊഴിലാളികളും പ്രകടിപ്പിച്ചത് അതേ വികാരമാണ്. പ്രവാസത്തിലുള്ള നമ്മുടെ മലയാളി സുഹൃത്തുക്കളും ഇപ്പോൾ അതേ വികാരം തന്നെ പ്രകടിപ്പിക്കുന്നു. എല്ലാം ഭംഗിയായി തീരുമെന്നും എല്ലാവരും സുരക്ഷിതമായിരിക്കുമെന്നും പ്രതീക്ഷിക്കുക മാത്രം ചെയ്തുകൊണ്ട് ക്യാമറാമാൻ അനീഷ് ടോമിനൊപ്പം അബ്ജോദ് വർഗീസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഡോക്ടർ ഐസക്ക, ആ മേഖലയൊക്കെ അങ്ങേക്കും നന്നായിട്ട് അറിയാവുന്നുണ്ട്. അവിടുത്തെ മാത്രം പ്രശ്നമല്ല, ഈ അതിഥികൾ മടങ്ങിയത് ഒരു 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 സാമൂഹ്യ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അടുക്കള വരെ അതിഥികൾ തൊഴിലെടുക്കുന്ന കാലം ഉണ്ടായിരുന്നു മലയാളിക്ക്. അതെ അതെ, ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് സമ്പദ്ഘടന തുറന്ന് നമ്മുടെ മരാമത്ത് പണികളൊക്കെ വളരെ ഊർജിതപ്പെടുത്താൻ തീരുമാനിച്ചു. ഞങ്ങൾ കിഫ്ബിയുടെ വർക്കുകളുടെ വലിയ വർക്കുകളുടെ റിവ്യൂ എടുത്തിരുന്നു. കണ്ടതെന്താണെന്നറിയോ, ഈ തൊഴിലാളി അതിഥി തൊഴിലാളികളില്ലാത്തതുകൊണ്ട് പണി തുടങ്ങാൻ പല സ്ഥലത്തും പറ്റുന്നില്ല. ഇപ്പോൾ ഊരാളുങ്ക ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഇവരോട് വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു സംഘമാണ്. അതിഥി തൊഴിലാളികൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കും. മെമ്പർഷിപ്പ് കൊടുക്കണം വെച്ചാൽ ഒരു മെമ്പർക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഈ അതിഥി തൊഴിലാളിക്ക് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പൂർണ്ണമായിട്ടും തുല്യതയോടെ ഇവരെ നോക്കുന്ന ഒരു സംഘം. പക്ഷെ അവിടെ നിന്ന് പോലും അവർ പറയുന്നത് 4500 പേര് പോയി പല പണിയും തുടങ്ങാൻ പറ്റുന്നില്ല. എന്നിട്ട് കേരളത്തിലെ തൊഴിലാളികൾക്ക് വേണ്ടി പരസ്യം കൊടുത്തിരിക്കുക, കേരളത്തിലെയോ കേരളത്തിന് പുറത്തുള്ളതോ, പരസ്യം കൊടുത്തിട്ട് ആളെ കിട്ടുന്നില്ല. കുറച്ച് കഷ്ടപ്പെട്ട് പണിയെടുക്കണമല്ലോ, അതിനാളെ കിട്ടുന്നില്ല. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ്. ഈ വായ്പാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും ഒരുപാട് നമ്മുടെ മലയാളികൾ ചിന്തിക്കാതെ ആ ഒരു പോട്ടെ ഇനി തിരിച്ച് കാണട്ടെ എന്നൊക്കെ വർത്തമാനം പറയുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ സമ്പദ് ഗൾഫ് സമ്പദ്ഘടനക്ക് മലയാളികൾ എങ്ങനെ ആവശ്യമാണോ അതുപോലെ നമ്മുടെ സമ്പദ്ഘടന പ്രവർത്തിക്കുന്നതിന് അതിഥി തൊഴിലാളികൾ കൂടിയേ തീരും. അതൊരു സത്യമാണെന്ന് നമ്മൾ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുന്ന കാലമാണ്. ക്ഷമിക്കണം, നേരിട്ടുള്ള രണ്ട് ചോദ്യങ്ങൾ സംസ്ഥാന ധനമന്ത്രിയോട്. ഒരു മിനി ബജറ്റിനെ കുറിച്ച് അങ്ങ് ഇടയ്ക്ക് സൂചിപ്പിച്ചിരുന്നു. നമ്മളുടെ ഈ വരുമാനം കുറഞ്ഞു, സമ്പദ് വ്യവസ്ഥയിലൊക്കെ മാറ്റം വന്നു. അപ്പോൾ ഈ എന്താണ് ഇനി ഒരു ഒരു മിനി ബജറ്റ് ഉണ്ടാകുമോ? ഇപ്പം നിലവിലുള്ള ബജറ്റ് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകൽ സാധ്യമാണോ? നമ്മൾ മിനി ബഡ്ജറ്റ് കേന്ദ്രം ഉദ്ദേശിക്കുന്നില്ല, അതിലും ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ത്യയിലൊരു സംസ്ഥാനം ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാൻ കേരളത്തിലും ഉണ്ടാവില്ലെന്ന്. പക്ഷേ വരുമാനത്തിൻ്റെ ഘടനയിൽ വലിയ മാറ്റം വരും. 35,000 കോടി രൂപയോളം വരുമാനം പ്രതീക്ഷിച്ചത് കുറയും. അതിന് പകരം ഒരു 15,000 കോടി രൂപ അധിക വായ്പ എടുക്കും, എന്നാലും ബാക്കി കുറച്ച് വരുമാനം കുറയും. അപ്പം അതനുസരിച്ച് ചെലവിൽ ചില പുനഃക്രമീകരണം നടത്തണം. അപ്പം അതിനിപ്പോൾ വെച്ചുള്ള ബഡ്ജറ്റിൽ പറഞ്ഞ തുകയേക്കാൾ നമ്മൾ തന്നെ സ്വയമേവ അങ്ങ് പറയും ഇത്രയും ചിലവാക്കാൻ പറ്റത്തില്ല ഇന്ത്യൻ്റെ മേഖലകളിൽ. വേറെ ചില മേഖലകളിൽ ഇപ്പോൾ ആരോഗ്യ മേഖലയിലൊക്കെ ചിലവ് ഗണ്യമായിട്ട് കൂടും, അത് അഡീഷണൽ ഓതറൈസേഷൻ വഴി ചെയ്യും. അപ്പോൾ ഈ വരുന്ന മാറ്റങ്ങൾ നമ്മൾ ബഡ്ജറ്റ് മുഖേന വേണ്ട, സപ്ലിമെൻ്ററി ഡിമാൻഡ്സ് വഴി പിന്നീട് നിയമസഭ ചേരുമ്പോൾ അംഗീകരിച്ചാൽ മതി. അങ്ങനെ ഒരു മാർഗമായിരിക്കും തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ഈ വിദഗ്ധ സമിതി ഒരുപാട് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഭാരവും ഉത്തരവാദിത്വവും ധനമന്ത്രിയുടെ ചുമലിലാണ് വരുന്നത്. എല്ലാ PSC റാങ്ക് ലിസ്റ്റുകളും കൃത്യസമയത്ത് നിയമിക്കുക, എല്ലാ തസ്തികളും അതേപോലെ തന്നെ നികത്തിക്കൊണ്ടിരിക്കുക, അപ്പോൾ എല്ലാ കൃത്യമായ ഇടവേളകളിലും പോലെ ശമ്പള വർധന ഉറപ്പാക്കുക, ഇതൊക്കെ സാധ്യമാണോ ഡോക്ടർ ഐസക്, ഇനിയുള്ള കാലം? നമ്മൾ PSC നിയമനങ്ങൾ അഭംഗരം തുടരും. ഒരു പോസ്റ്റും നമ്മളിപ്പോൾ ഇല്ലാതാക്കുന്നില്ല. പോസ്റ്റുകളുണ്ടെങ്കിൽ പോസ്റ്റ് നിയമിക്കാം. പക്ഷേ പുതിയ പോസ്റ്റുകൾ നമ്മളുണ്ടാക്കുമ്പോൾ അതും ഉണ്ടാക്കും ആവശ്യാനുസരണം, ആവശ്യമുള്ള മേഖലയിൽ മാത്രം. ഇപ്പോൾ 6000 ത്തിപ്പുറം നിയമനങ്ങൾ താൽക്കാലികമായിട്ട് ആരോഗ്യ മേഖലയിൽ നടന്നു. സ്ഥിരം നിയമനം ഹയർ സെക്കൻഡറിയിൽ, കോളേജുകളിൽ ഒരു 150-200 പുതിയ കോഴ്സെങ്കിലും ഈ വർഷം ആരംഭിക്കണം. കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം ഉണ്ടാവണ്ടേ? ആ അത്രയും കോഴ്സ് ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പോസ്റ്റുകൾ കൂടും. അപ്പം ചിലർ പറയുന്നത് കോളേജുകളിൽ പുതിയ നിയമനങ്ങൾ വരത്തില്ല 10 വർഷത്തേക്ക്, കാരണം വെയിറ്റേജ് മാറ്റി. ഒന്നുമല്ല, 100-150-200 പുതിയ കോഴ്സുകൾ വരുമ്പോൾ പുതിയ നിയമനങ്ങൾ വരും.
അപ്പൊ അതൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. പഞ്ചായത്തുകളുടെയും പക്ഷേ ജോലിയില്ലാത്ത അവിടെ ഭയങ്കരമായിട്ട് കൂടിയിരിക്കുക. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 200 പേരെ അങ്ങോട്ട് പുനർവിന്യസിച്ചു കഴിഞ്ഞു. നമ്മുടെ ഓഡിറ്റിംഗ് വിഭാഗത്തിൽ നിന്ന് ആളുകളെ പഞ്ചായത്തിലേക്ക് വിടുന്നുണ്ട്. DRDA അതിൻ്റെ പ്രവർത്തികളും അവിടുത്തെ സ്റ്റാഫിനെയും താഴത്തേക്ക് പഞ്ചായത്തിലേക്ക് വിടുകയാണ്. ഇതുപോലെ പല മേഖലയിൽ ഞാനിപ്പോൾ പേരുകൾ പറയുന്നില്ല, സമിതികൾ പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ ഉദ്യോഗസ്ഥരെ പഞ്ചായത്തിലേക്ക് പുനർവിന്യസിക്കും. അപ്പോൾ അതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ചിലവ് ചുരുക്കേണ്ടി വരുമെന്ന്, പലതിനും മേഖലയിൽ നമ്മൾ ചിലവ് ചുരുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പറയാം, ക്ഷേമ പെൻഷനുകളുടെ തന്നെ 4 ലക്ഷം പേരെങ്കിലും അവർക്കും പ്രതിഷേധവുമില്ല നീക്കം ചെയ്തുകൊണ്ട്, ഡബ്ലിങ്ങും കാര്യങ്ങളും. പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇവരൊക്കെ മേടിക്കുന്നവരുണ്ട്, അവരെ മാറ്റുന്നവരുടെ മനോഭാവമായിട്ട് ഉണ്ട്. 1000 കോടി രൂപ ലാഭിക്കണം. ഇതുപോലെയുള്ള ക്രമക്കേടുകൾ പല ഭാഗത്തും ഉണ്ട്, അതെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യും. ഓക്കെ, എന്തായാലും കോവിഡ് ഒരുപാട് പ്രതിസന്ധി ഉണ്ടാക്കപ്പെടും, ചില കാര്യങ്ങളിൽ ചില വൃത്തിയാക്കലിനൊക്കെയുള്ള ഒരു അവസരം കൂടി ആകുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ധാരണയുണ്ടെന്നറിയാം, അത് തീരുമാനങ്ങളായിട്ട് വരട്ടെ. ഡോക്ടർ തോമസ് ഐസക്, എന്തായാലും ഈ സൂക്ഷ്മാസൂത്രണത്തിൻ്റെയും അതേപോലെ തന്നെ ഒരു മൈക്രോ പ്ലാനിങ്ങിൻ്റെയും ഒക്കെ ആശയങ്ങൾ നേരത്തെ കേരളത്തിന് അങ്ങ് മുന്നോട്ട് വെച്ചതാണ്. അത് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കട്ടെ. നന്ദി ഞങ്ങളോടൊപ്പം പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിന്. ഓക്കെ, ഡോക്ടർ ഐസക് എന്തോ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ ധരിച്ചു. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകുന്നത് കോഴിക്കോട് നഗരത്തിൽ ഒരു യുവാവിൻ്റെ തട്ടുകടയ്ക്ക് സംഭവിച്ചതാണ്. നിബന്ധനകളൊക്കെ പാലിക്കണം, നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ കോവിഡ് കാലത്ത് ഉപജീവനത്തിന് വേണ്ടി ഉണ്ടായിരുന്ന ചെറിയ വരുമാനം പോലും നഗരസഭ ഇടപെട്ട് ഇല്ലാതാക്കിയതോടെ തീരാ ദുരിതത്തിലായ ആ കഥയിലേക്ക്. രാഹുലിൻ്റെ ഈ സങ്കടം തുടങ്ങിയിട്ട് 1 മാസം. കോഴിക്കോട് കാരപ്പറമ്പിലുള്ള നഗരസഭാ ഹെൽത്ത് സർക്കിൾ ഓഫീസിന് മുന്നിൽ പിടിച്ചിട്ട ഈ തകരക്കടയൊന്ന് തുറന്നു കിട്ടിയാൽ അവൻ്റെ വറുതിക്കും കഷ്ടപ്പാടിനും അല്പം അറുതിയായനെ. കക്കോടി പാലത്തിൻ്റെ പുതിയ വീവറേജ് തുറക്കുന്നുണ്ട് സാറിന്. അപ്പോൾ അവിടെ കച്ചവടമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അവിടെ ഞാൻ സ്ഥലത്തിന് വേണ്ടി സ്ഥലം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ കോർപ്പറേഷൻകാർ പെട്ടിക്കട എടുത്തുകൊണ്ടുപോയി. അങ്ങനെ അനുമതി വേണമെന്നൊന്നും അറിയില്ലായിരുന്നു, ആരും പറഞ്ഞുതരാനില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസത്തെ അരിക്കുള്ള വരുമാനത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ അവിടെ കൊണ്ടിട്ടതായിരുന്നു. ഇനി രാഹുലിന്റെ വീട്ടിലേക്കൊന്ന് പോകാം. 12 വർഷമായി കിടപ്പ് രോഗിയായ അമ്മ. മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു മാർഗ്ഗമില്ല. ഈ കടക്കാരാണെങ്കിൽ പേടിയാണ്, വേഗന്ന് പുരക്കി വന്ന് ജപ്തി ചെയ്ത് പോകുമെന്ന്. എൻ്റെ കുടുംബക്കാരും ഇല്ല സഹായിക്കാൻ, ഭർത്താവിൻ്റെ ആൾക്കാരും ഇല്ല സഹായിക്കാൻ, ആരും ഇല്ല സഹായിക്കാൻ. അങ്ങനെയെല്ലാം കൂടിയാണ് പോലെ അന്നത്തേക്ക് പിടിച്ചു കൊണ്ടുപോയത്. അങ്ങനെയെല്ലാം കൂടെ ബേജാറായിട്ടിരിക്കും. പ്രഷറൊക്കെ കൂടിപ്പോയിനു കേട്ടിട്ട്. ഈ അമ്മയുടെയും പ്രായമായ അച്ഛൻ്റെയും ആശ്രയമാണ് രാഹുൽ. 2 സഹോദരിമാരുടെ വിവാഹത്തിനും വീട് വയ്ക്കാനും എടുത്ത വായ്പാ കുടിശ്ശിക, അമ്മയുടെ ചികിത്സാ ചെലവ്, അതിനിടയിൽ സ്വരൂക്കൂട്ടിയതാണ് തട്ടുകട. നിബന്ധനകൾ പാലിക്കാത്തതിലുള്ള പിഴയടയ്ക്കാൻ രാഹുൽ തയ്യാറാണ്. പക്ഷേ അനുമതി തരേണ്ട ഉദ്യോഗസ്ഥനെ കണ്ടുകിട്ടുന്നില്ല. ഒരുപാട് വട്ടം നഗരസഭാ ഓഫീസിൽ പോയി, ഒന്നും നടന്നില്ല. കോഴിക്കോട് കോർപ്പറേഷൻ അധികാരികളോടാണ് പറയാനുള്ളത്, നിങ്ങൾക്ക് ആ തട്ടുകട വെറും തകരപ്പെട്ടിയായിരിക്കാം, പക്ഷേ രാഹുലിനത് ജീവിതമാണ്. JS സാജനൊപ്പം അൻഷാദ മില്യാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. കായിക കേരളത്തിന്റെ എക്കാലത്തെയും അഭിമാനം PT ഉഷയുടെ ജന്മദിന വിശേഷങ്ങളുണ്ട്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. സർക്കാർ ഒരു ഇളവും നൽകാത്ത മേഖലയാണ് ഡ്രൈവിംഗ് സ്കൂൾ മേഖല. ഈ മേഖലയിൽ പണിയെടുക്കുന്ന സംസ്ഥാനത്തെ 10,000 പേരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. മറ്റെല്ലാ മേഖലകളിലും ഇളവുകൾ അനുവദിക്കുമ്പോഴും ഡ്രൈവിംഗ് സ്കൂളുകൾ മാത്രം തടയുന്നത് എന്തുകൊണ്ടെന്നാണ് ജീവനക്കാരുടെ ചോദ്യം. 12 വർഷമായി ഒരുപാട് പേരെ ഇടംബലം തെറ്റിക്കാതെ ഓടിക്കാൻ പരിശീലിപ്പിച്ചയാളാണ് ജലീൽ. ഈ കോവിഡ് കാലത്ത് പക്ഷേ വഴി മുട്ടിപ്പോയി. ഇപ്പം ഞങ്ങൾ എന്തുമില്ലാതെ മേലോട്ട് നോക്കുന്നതാണുള്ളത്, എന്തില്ല, കയ്യിൽ ഒരു 5 പൈസ പോലും നമ്മളെ കയ്യിലില്ല എടുക്കാൻ. ഓളിനുണ്ട്, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, ഇവരെല്ലാം എങ്ങനെ ഞങ്ങൾ പോറ്റു. പല സംഘടനകളും ഇത് നമുക്ക് ഫുഡ് ഇങ്ങനത്തെ എത്തിച്ചു തരുന്നതാണുള്ളത്. ഇപ്പം
അങ്ങനെയാണ് ഇപ്പൊ ജീവിച്ചിട്ട് പോകുന്നുള്ളത്. വളയം പിടിക്കാനും ഗിയർ ഇടാനും പഠിപ്പിച്ചവർക്ക് പണിയില്ലാതായിട്ട് മാസം 3 കഴിഞ്ഞു. ഇവരുടെ ജീവിതം ഇങ്ങനെ ബ്രേക്ക് ഡൌൺ ആയി കിടക്കുകയാണ്. സർക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒഴിവാക്കുന്നതെന്ന് സി ഐ ടി യു യൂണിയൻ അംഗമായ സുരേഷ്. ബസ് ആദ്യം പറഞ്ഞു ഒരു സീറ്റിൽ ഒരാൾക്ക് നിന്ന നിലയിലായിരുന്നു, ഇപ്പോൾ ഒരു സീറ്റിൽ രണ്ടാളും, അത് കഴിഞ്ഞ് ഇപ്പോൾ തിങ്ങി നിറഞ്ഞാണ് പോകുന്നത്. ഞാൻ കാഴ്ച ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്നും ഈ കോവിഡ് ഒരു പ്രശ്നമല്ല, പക്ഷേ ഞങ്ങൾ ഈ ഫീൽഡിലൊക്കെ എത്തുമ്പോൾ ഈ കോവിഡ് എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമായിട്ടാണ് ഇവർ വിചാരിക്കുന്നത്. അവരെന്താണ് അത് ചിന്തിക്കുന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അടവ് ചോദിക്കുന്ന ഓണറ് വടക കൊടുക്കാനില്ല, കറണ്ട് ബില്ല് അടയ്ക്കണം. അപ്പോൾ ഉപാധികളോടെ ഞങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോൾ അർദ്ധ പട്ടിണിയാണ്, ഇനി മുഴു പട്ടിണിയിലേക്കാണ് പോകുന്നത് ഞങ്ങൾ. വണ്ടികൾക്ക് മുകളിൽ ഇങ്ങനെ കാട് കയറുകയാണ്. പലതും കട്ടപ്പുറത്താകുമെന്ന അവസ്ഥ. സ്കൂളിലെന്താ പ്രത്യേകത? അത് മാത്രം തുറക്കാണ്ടിരിക്കണമെന്ന് എന്താണ് ഒരു സവിശേഷതകളെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. സർക്കാർ എന്ത് പറയുന്നുണ്ട് അത് പൂർണ്ണമായിട്ടും പാലിക്കാൻ തയ്യാറാണ്. കർണാടകത്തിൽ മാംഗ്ലൂർ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നുണ്ട്, തന്നെ തമിഴ്നാട്ടിൽ പിന്നെ ടു വീലർ ലൈസൻസ് എടുക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. സർക്കാർ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളിൽ മറ്റെല്ലാ മേഖലകളിലും ഇളവുകൾ പ്രഖ്യാപിക്കുമ്പോഴും ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാർക്ക് മുന്നിൽ ഇപ്പോഴും റെഡ് സിഗ്നലാണ്. ഈ മനുഷ്യരെയും പരിഗണിക്കണം. കാസർഗോഡ് നിന്നും സുനിൽകുമാറിനൊപ്പം വിഷ്ണുദത്ത്, ഏഷ്യാനെറ്റ് ന്യൂസ്. കായിക കേരളത്തിൻ്റെ അഭിമാനം പി ടി ഉഷയുടെ ജന്മദിനമാണിന്ന്. പി ടി ഉഷയ്ക്ക്, നമ്മുടെ പയ്യോളി എക്സ്പ്രസ്സിന്, ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ജന്മദിന ആശംസകൾ. പി ടി ഉഷയുടെ ജീവിതയാത്ര ഒരു റിപ്പോർട്ട് കൂടി കാണാം. പി ടി ഉഷ ഇന്ത്യ എന്നായിരുന്നു ഉഷയുടെ മേൽവിലാസം. ആ വിലാസത്തിൽ കത്തെഴുതി പോസ്റ്റ് ചെയ്താൽ കൃത്യമായത് പി ടി ഉഷയുടെ പയ്യോളിയിലെ വീട്ടിലെത്തിയിരുന്നു. ഇന്ത്യൻ അത്ലറ്റിക്സിനെ ഒരൊറ്റ പേരിലേക്ക് ആറ്റിക്കുറുക്കേണ്ടി വന്നാൽ അതിനിപ്പോഴും ഒരു മുഖചിത്രമേ ഉണ്ടാകൂ, ഒരേ ഒരു പി ടി ഉഷ. പയ്യോളി കടപ്പുറത്ത് നിന്ന് ഓടിത്തുടങ്ങിയ ആ പെൺകുട്ടി സ്കൂൾ ദേശീയ മേളകളിൽ റെക്കോർഡുകൾ തിരുത്തി കുറിച്ചു. 1979 നാഗ്പൂരിൽ നടന്ന ദേശീയ സ്കൂൾ കായികമേളയും അതേ വർഷം ഹൈദരാബാദിൽ നടന്ന ദേശീയ അത്ലറ്റിക് മീറ്റും ഉഷയുടെ വരവറിയിച്ച കായികമേളകളായിരുന്നു. 100 മീറ്ററിലും 200 മീറ്ററിലും സ്വന്തം റെക്കോർഡുകൾ ഉഷ പലവട്ടം തിരുത്തി. 1980 കറാച്ചിയിൽ നടന്ന പാകിസ്ഥാൻ നാഷണൽ ഓപ്പൺ മീറ്റിൽ അന്താരാഷ്ട്ര അരങ്ങേറ്റം. അന്ന് 4 സ്വർണ മെഡലുകൾ നേടുമ്പോൾ ഉഷയ്ക്ക് പ്രായം 16. 16 വയസ്സിൽ തന്നെ മോസ്കോ ഒളിമ്പിക്സിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ചു. തലപ്പൊക്കമുള്ള മുതിർന്ന താരങ്ങൾക്ക് മുമ്പിൽ ഉഷയ്ക്കെന്ന് തിളങ്ങാനായില്ല. പക്ഷേ പിന്നെ അങ്ങോട്ട് ഉഷയുടെ കാലമായിരുന്നു. ഏഷ്യൻ ഗെയിംസിലും സാഫ് ഗെയിംസിലും തുടർച്ചയായി മെഡലുകൾ. 1986 സിയോൾ ഏഷ്യൻ ഗെയിംസിൽ ഉഷ നേടിയത് 4 സ്വർണ മെഡലുകളാണ്. 1985 ലോകത്തെ ആദ്യത്തെ മികച്ച 10 കായിക താരങ്ങളുടെ പട്ടികയിൽ ഉഷയുമുണ്ടായിരുന്നു. പരിമിതമായ പരിശീലന സൗകര്യങ്ങളുമായി വന്ന് ലോകോത്തര കായിക താരങ്ങളോട് മത്സരിച്ച് ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ 400 മീറ്റർ ഹഡിൽസിന്റെ ഫൈനലിൽ വരെ എത്തിയ ഉഷ. നിമിഷത്തിന്റെ 100 ഒരംശം. വഴുതിപ്പോയ ഇന്ത്യയുടെ ഒളിമ്പിക് മെഡൽ. യൂറോപ്യൻ ഗ്രാൻഡ് പ്രീ മീറ്റുകളിൽ പിന്നെയും തുടർച്ചയായി ഉഷ മെഡലുകൾ നേടി. വിരമിച്ചതിനു ശേഷവും രാജ്യത്തിനായി പുതിയ താരങ്ങളെ വാർത്തെടുക്കാൻ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിൽ ഉഷ കായിക സബരി തുടരുകയാണ്. രാജ്യത്തിൻ്റെ പയ്യോളി എക്സ്പ്രസ്സിന്, നമ്മുടെ സ്വന്തം പി ടി ഉഷയ്ക്ക് ജന്മദിനാശംസകൾ. സ്പോർട്സ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇങ്ങനെ ഇന്ധനവില കൂടുകയും കോവിഡ് കാലത്തെ നിബന്ധനകൾ വരികയൊക്കെ ചെയ്തുകൂടെ കഴിഞ്ഞ കുറച്ചു കാലമായി സ്വകാര്യ ബസ് ജീവനക്കാർ അനുഭവിക്കുന്ന ദുരിതം എത്രമാത്രമാണെന്ന് നമുക്കൊക്കെ അറിയാം. കാസർഗോഡ് കണ്ണൂർ റൂട്ടിലൂടുന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ പകരം ജീവിക്കാൻ കണ്ടെത്തിയ മാർഗം എന്താണ്? ഈ റിപ്പോർട്ട് കാണാം. കോവിഡ് കാലത്ത് പ്രതിസന്ധിയിലായവർ നിരവധിയാണ്. സ്വകാര്യ ബസ് വ്യവസായത്തിൻ്റെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട. പക്ഷേ പിടിച്ചു നിൽക്കാൻ കാസർഗോഡ് ബസ് സ്റ്റാൻഡിലെ സ്വകാര്യ ബസ് ജീവനക്കാർ ഒരു വഴി കണ്ടെത്തി. കോവിഡ് വന്നതിന് ശേഷം ഒരു ട്രിപ്പ് ഓടല്ലോ, അതായത് രാവിലെ കണ്ണൂർ ദൂരം ഇവിടെ വെക്കും, വൈകുന്നേരം തിരിച്ചു പോകാം. ആ 4000 രൂപ കലശയിൽ 3500 രൂപ ഡീസലിന് പൈസയാണ്, ബാക്കി 500 രൂപ ഉണ്ടാവും. കയറുന്ന സ്റ്റാൻഡിൽ പോയി പൈസ കൊടുക്കണം, വാഷിംഗ് ചാർജ്, അതെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ ബാക്കി 200 രൂപ ഉണ്ടാവും. 200 രൂപയ്ക്ക് 100 രൂപ ഡ്രൈവർക്ക് 100 രൂപ കണ്ടക്ട് എടുക്കും. മലയാളിക്ക് ഒന്നും വേണ്ട, അങ്ങനെ കൊടുക്കാനില്ല, വേണ്ടെന്നല്ല കൊടുക്കാനില്ല. 7 മണിക്കൂർ നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ചിലവിന് പൈസ ഇത് ഇല്ല, ആ കിട്ടുന്ന 200 ആയിരിക്കും. ആ 200 ചിലവിന് അനുസരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ച് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു കച്ചവടം തുടങ്ങിയാലോ, ടീ ഷർട്ട് വിൽപ്പന തുടങ്ങിയാലോ വെച്ച് അങ്ങനെ ചെയ്യാം. ടീ ഷർട്ട് കാക്കി ടീ ഷർട്ടിന് 200,
ഇങ്ങനത്തെ സാധാ ടീഷർട്ടിന് 150. ഞങ്ങളിപ്പിന്നെ ഡെയിലി ബസ്സിൽ ഇതന്നെയല്ലേ പരിപാടി. ഓരോ സ്ഥലത്ത് ഇപ്പോൾ കാസർഗോഡൊക്കെ ആണെങ്കിൽ ഓരോ ഷോപ്പിലെത്തുമ്പോൾ കാസർഗോഡ് വിളിക്കുന്നു. അപ്പം അതിന് പകരം ടീഷർട്ട് എന്ന് വിളിച്ചിട്ട് ഞങ്ങൾ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.